رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا نبي الله. فما بلغ العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما مضى. يا واسع الكرم مولاي صلِّه وسلم دائما أبدا على حبيبك خير الخلق كلهم. يده دير كالتا من الجنم كندير ننجل نان آتلي صحابة كوتت الأروبنا يرنن نان مرحبا يا نور عيني. مرحبا جاد الحسين. مرحبا أهلا وسهلا. مرحبا يا خير دار. ബഹുമാനാദരവ് നിറഞ്ഞ ഈ പ്രൗഢമായ വേദിയിലെ അഭിവന്യരായ പണ്ഡിത മഹത്തുക്കൾ, നല്ലവരായ സ്നേഹജനങ്ങൾ, വിശിഷ്ട വ്യക്തിത്വങ്ങൾ, മഹലിലെ കാരണവന്മാർ, നാട്ടിലെ നല്ലവരായ സ്നേഹജനങ്ങൾ, യുവാക്കൾ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, നല്ലവരായ ഉമ്മപ്പങ്ങന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അവന്റെ പരിശുദ്ധ സ്വർഗീയ ലോകത്ത് സന്തോഷത്തോടെ സംഗമിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, കൊക്കച്ചാൽ ഖുവ്വത്തുൽ ഇസ്ലാം സംഘടനയുടെ ആഭിമുഖ്യത്തിൽ 14th വാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന മഹത്തായ പരിപാടിയുടെ സമാപന ദിവസമാണ്. രണ്ട് ദിവസങ്ങളിലായി സുബൈർ മാസ്റ്ററിന്റെ നേതൃത്വത്തിലുള്ള കഥാപ്രസംഗം നടന്നു. ഇന്നത്തെ സമാപന വേദിയിൽ നമ്മെല്ലാവരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന രൂപത്തിൽ വളരെ പ്രൗഢമായ ഒരു പ്രഭാഷണം നമ്മുടെ അഭിമാനമായ അഭിവന്യരായ പേരോട് മുഹമ്മദ് അസ്ഹരി ഉസ്താദ് അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് കാലം നമുക്ക് സുന്നത്തെ മാഅത്തിന് നേതൃത്വം നൽകി
ഇനിയും ഒരുപാട് കാലം ദീനീ ഖിദ്മത്തിന് മുന്നിട്ടിറങ്ങാൻ അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആയുരാരോഗ്യവും അള്ളാഹു നൽകുമാറാവട്ടെ. ഈ മഹത്തായ സമാപന ദിവസമായ ഇന്ന് ഇനി ഒരു പ്രഭാഷണത്തിന്റെ ആവശ്യം ഇല്ല. എന്നാലും സംഘാടകർ വളരെ നേരത്തെ തന്നെ എന്ന് വന്ന് ഉസ്താദിന് ശേഷം വളരെ നേരത്തെ ഉസ്താദ് വരേണ്ടതായിരുന്നു. ഏതായാലും ആരോഗ്യപരമായിട്ട് ചെറിയ പ്രയാസമുണ്ട് എങ്കിലും ഇതുവരെ നമുക്ക് ഉസ്താദ് നല്ല വാള് ഇതുവരെ പറഞ്ഞു തന്നു. ഇനി പാദപ്പുണിയിൽ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ടാണ് ഉസ്താദ് ഇതുവരെ നമ്മെ സന്തോഷിപ്പിച്ച് ഇവിടെ നിന്ന് പിരിഞ്ഞത്. ഇൻഷാല്ലാ നമുക്ക് വിശാലമായി ഇവിടെ ഒരു സംസാരത്തിന്റെ ആവശ്യമില്ല. എന്നാലും വളരെ ചുരുക്കിയിട്ട് ഉസ്താദ് പറഞ്ഞതിനെ അടിവരയിട്ടുകൊണ്ടും അതുമായി ബന്ധപ്പെട്ടും ഇൻഷാല്ലാ അല്പസമയം കൂടി നിങ്ങളോട് സംവദിക്കുകയാണ്. എല്ലാവരും അവസാനം വരെ ഈ സംഘാടകർക്ക് വേണ്ടി ഇരിക്കണമെന്ന് സാന്ദർഭികമായി അറിയിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരുപാട് നസീഹത്തുകൾ, ഒരുപാട് ഇൽമുകൾ ദിവസവും നമ്മൾ കേൾക്കുന്നു, അറിയുന്നു, മനസ്സിലാക്കുന്നു. പക്ഷെ എത്രമാത്രം അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു എന്നിടത്താണ് നമ്മുടെ പരിപാടിയുടെ വിജയത്തിന്റെ കിടപ്പ്. മഹാനായ ഇമാം ഹസനുൽ ബസരി റളിയല്ലാഹു തആലാഹു പറയുകയാ, ഒരു ദിവസം ഞാനിങ്ങനെ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്തിലൂടെ, ശ്മശാനത്തിന്റെ പരിസരത്തിലൂടെ നടന്നു പോകുമ്പോ ഒരു മനുഷ്യൻ പതുങ്ങിയിരുന്ന് കബറിന്റെ അരികിൽ അഥവാ ശ്മശാനത്തിൽ, പള്ളിക്കാട്ടിൽ എന്തോ ഒരു പ്രവർത്തനം നടത്തുന്നതായി എന്റെ ശ്രദ്ധയിൽപ്പെടുകയാ. ഞാൻ വളരെ സൂക്ഷ്മമായി ഒബ്സർവ് ചെയ്യുകയാ. ഞാൻ വളരെ പതുക്കെ ആ മനുഷ്യൻ കാണാതെ രൂപത്തിൽ പതുങ്ങിയിരുന്ന് എല്ലാം ദർശിക്കുകയാ. ആ മനുഷ്യൻ എന്താണ് കബറിന്റെ സമീപത്ത് ചെയ്യുന്നത്? എന്റെ ശ്രദ്ധയിൽ പെടുന്നു, സുബ്ഹാനല്ലാ, ആ മനുഷ്യന്റെ കയ്യിലുള്ള ആയുധവുമായി ആ മനുഷ്യൻ ഓരോ കബറിന്റെ അരികിലേക്ക് ചെല്ലുന്നു. മുകളിലുള്ള മീസാൻ കല്ലെടുത്ത് മാറ്റിവെക്കുന്നു, മുകളിലുള്ള കല്ലുകൾ എടുത്ത് ആ കബർ മാന്തിയിട്ട് കബറിന്റെ അകത്തലങ്ങളിൽ അന്തിയിറങ്ങുന്ന ആ മനുഷ്യന്റെ ഡെഡ് ബോഡി, മൃതദേഹം ആ മയ്യത്ത് അങ്ങനെ പുറത്തെടുക്കുകയാണ്. പുറത്തെടുത്തിട്ട് ആ മനുഷ്യന്റെ ശരീരത്തിൽ പുതച്ചിരിക്കുന്ന കഫം പുട മാറ്റിവെച്ചിട്ട് ആ മനുഷ്യന്റെ വലത് ചെവിയിലേക്ക് കൊണ്ടുവന്ന ഒരു വടിക്കഷ്ണം, ഒരു കോലിന്റെ കഷ്ണം വലത് ചെവിയിലൂടെ കയറ്റി കൊടുക്കുകയാണ്. വലത് ചെവിയിലൂടെ കയറ്റി കൊടുക്കുന്നു, ആ വടി ഇടത് ചെവിയിലൂടെ പുറത്തെടുക്കുകയാണ്. ആ മനുഷ്യന്റെ മയ്യത്ത് ആ ഭാഗത്ത് മാറ്റിവെച്ച് രണ്ടാമത് കബർ ആ മനുഷ്യൻ തോണ്ടുകയാണ്. രണ്ടാമത് കബർ തോണ്ടിയിട്ട് അതിൻ്റെ അകത്ത് കിടക്കുന്ന മനുഷ്യന്റെ മയ്യത്ത് പുറത്തെടുത്തിട്ട് നേരത്തെ ചെയ്തതുപോലെ വലത് ചെവിയിലേക്ക് ഒരു വടി കയറ്റി കൊടുക്കുകയാണ്. ആ വടി അങ്ങോട്ട് കയറുന്നില്ല, ആ വടി കയറുന്നില്ല. ആ മനുഷ്യന്റെ ഡെഡ് ബോഡിയും ആ ഭാഗത്ത് മാറ്റിവെച്ചിട്ട് മൂന്നാമതൊരു മനുഷ്യന്റെ മയ്യത്ത് തോണ്ടുകയാണ്. കബറമാന്തിയിട്ട് ആ മനുഷ്യന്റെ മയ്യത്തെടുത്തിട്ട് വലത് ചെവിയിലേക്ക് ആ കോല് കയറ്റി കൊടുക്കുന്നു. ആ കോല് നേരെ പോകുന്നത് വളഞ്ഞുകൊണ്ട് തലച്ചോറിലേക്ക. ഈ രംഗങ്ങൾ കാണുന്ന മഹാനായ ഇമാം ഹസനുൽ ബസരി തങ്ങള് എല്ലാം സൂക്ഷ്മമായി ദർശിക്കുകയാണ്, കാണുകയാണ്, നിരീക്ഷിക്കുകയാ. മൂന്നാമത്തെ മയ്യത്തിനെ പുറത്തെടുത്ത ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള ആ പഴകിയ കഫംപുട എടുത്തു മാറ്റിയിട്ട് കൊണ്ടുവന്ന കരുതി വെച്ച പുതിയ കഫംപുട പുതപ്പിച്ചിട്ട് കയ്യിലുള്ള സുഗന്ധം ആ മനുഷ്യന്റെ ശരീരത്തിൽ പൂശിയിട്ട് വളരെ ബഹുമാനത്തോട് ആദരവോടുകൂടെ ആ കബറിൽ മറവ് ചെയ്യുകയാ. ഇത് കണ്ട മഹാനായ ഇമാം ഹസനുൽ ബസരി തങ്ങൾ ചോദിക്കുന്നു, വളരെ പതുക്കെ ആ മനുഷ്യന്റെ അരികിലേക്ക് മന്ദം മന്ദം നടന്നുകൊണ്ട് സമീപത്തേക്ക് എത്തിയപ്പോ ചോദിക്കുന്നല്ല, മനുഷ്യ നിങ്ങൾ ആരാ? നിങ്ങൾ എന്ത് പ്രവർത്തനമായി ഇവിടെ കാട്ടിക്കൂട്ടിയത്? ഈ പാതിരാത്രിയിൽ, അർദ്ധരാത്രിയിൽ എന്ത് പണിയാ നിങ്ങളെ കാണിച്ചത്? ഓരോ മനുഷ്യന്റെയും ശരീരം മയ്യത്ത് കബറിൽ നിന്ന് മാന്തിയെടുത്തിട്ട് എന്താ നിങ്ങൾ ആ മനുഷ്യന്റെ ചെവിയിലേക്ക് കയറ്റിയതെന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറയുകയാണ്, അല്ല തങ്ങളേ, അള്ളാഹുവിന്റെ ദീന് എത്രമാത്രം ഇൽമ ഇവന്റെ ജീവിതത്തിൽ പഠിച്ചിട്ടുണ്ട്, പ്രാവർത്തികമാക്കിയിട്ടുണ്ട് എന്നൊരു പരീക്ഷണം ഞാൻ നടത്തിയതാണ്. ഒന്നാമത്തെ മനുഷ്യന്റെ മയ്യത്തെടുത്തിട്ട് അവന്റെ വലത് ചെവിയിലേക്ക് ഞാൻ കോല് അഥവാ വടിക്കഷ്ണം കയറ്റിയപ്പോ
അത് ഇടത് ചെവിയിലൂടെ പുറത്തേക്ക് വന്നു. ആ മനുഷ്യൻ ഒരുപാട് വയലന്റ് മജ്ലിസുകളിൽ ഇരുന്നവനാണ്, ഒരുപാട് ഇൽമിന്റെ വേദികളിൽ സാന്നിധ്യം അറിയിച്ചവനാണ്. പക്ഷേ അവൻ വലത് ചെവിയിലൂടെ കേൾക്കുന്ന ഇൽമുകൾ, വിജ്ഞാനങ്ങൾ ഇടത് ചെവിയിലൂടെ ഉപേക്ഷിക്കുകയാ, അതിനെ നെവർ മൈൻഡോടെ കാണുകയാ. ജീവിതത്തിൽ അവന്റെ പ്രാവർത്തികമായി ജീവിതത്തിന്റെ ഭാഗമായി ഒരു നല്ല പ്രവർത്തനവും അവൻ കൊണ്ടുവന്നിട്ടില്ല. ആ മനുഷ്യനാണ് ഒന്നാമത്തെ മനുഷ്യൻ. അവന്റെ ശരീരം, അവന്റെ ആത്മാവ്, അവന്റെ മയ്യത്ത് പടച്ച റബ്ബിനിക്ക് ആവശ്യമില്ല, അതുകൊണ്ടാ ഞാൻ ഉപേക്ഷിച്ചത്. രണ്ടാമത്തെ മനുഷ്യനാരാ? അവന്റെ വലത് ചെവിയിലേക്ക് ഞാൻ വടികഷ്ണം, ആ കോലിന്റെ കഷ്ണം കയറ്റി, ആ കോല് കഷ്ണം അങ്ങോട്ട് കയറുന്നില്ലല്ലോ. കാരണമെന്തേ? ആ മനുഷ്യൻ ഇൽമിന്റെ മജ്ലിസിലേക്ക് പോകുമ്പോ നല്ല നിയ്യത്തോടെ സദുദ്ദേശത്തോടെയാ പോകുന്നത്. ഉസ്താദ് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എനിക്ക് പഠിക്കണം, എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന നല്ല നിയ്യത്തോടെയാ കടന്നു ചെന്നത്. പക്ഷേ ഇൽമിന്റെ വിജ്ഞാന മതവിജ്ഞാന സദസ്സിലേക്ക് എത്തിയിട്ട് വാഴ്ന്നു കേട്ടിട്ട് നല്ല മനസ്സോടുകൂടെ പുറത്തിറങ്ങുന്നു. ഭൗതികമായ ജീവിതത്തിലേക്ക് ഇടപെടുമ്പോ, ബാഹ്യ ലോകത്തേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ആ ഉസ്താദിന്റെ വാള് അവൻ ജീവിതത്തിൽ നല്ല നിലയിൽ പ്രാവർത്തികമാക്കണം, ഇനി നന്നായി നല്ലൊരു ജീവിതം നയിക്കണമെന്ന നല്ല ചിന്തയോടെ പുറത്തിറങ്ങിയ മനുഷ്യൻ ബാഹ്യമായ ഭൗതിക ചുറ്റുപാടുകളിൽ പെട്ട ആ വിഷയങ്ങളും മറന്നുപോവുകയാ. അവനതേ പിന്നീട് നല്ലവനായി തീരുന്നില്ല, നല്ല ഉദ്ദേശത്തോടെ പോയി എന്ന് മാത്രം. ഇവന്റെയും അള്ളാഹു ഇവനെയും ആവശ്യമില്ല. മൂന്നാമത്തെ മനുഷ്യൻ, ആ മനുഷ്യൻ അതേ അള്ളാഹുവിന്റെ ദീന് പഠിക്കണമെന്ന നല്ല നിയ്യത്തോടുകൂടെ കടന്നു ചെന്നു. ആ മനുഷ്യൻ കടന്നു ചെന്ന് ഇൽമിന്റെ മജ്ലിസിൽ നിന്ന് ഉസ്താദ്മാര് പറഞ്ഞു തരുന്ന വിഷയങ്ങൾ വളരെ ഗഹനമായി ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമെന്ന നല്ല നിയ്യത്തോടുകൂടെ അവൻ പുറത്തിറങ്ങി. അതേ അവൻ പിന്നീട് ആ വിഷയങ്ങളൊന്നും മറന്നിട്ടില്ല. ഉസ്താദ്മാര് പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ അന്ന് മുതൽ പകർത്തുന്നു. അത് നിസ്കാരത്തിന്റെ വിഷയത്തിലാവട്ടെ, മറ്റുള്ള വിഷയങ്ങളാവട്ടെ, അന്നു മുതൽ പുതിയൊരു ജീവിതം നയിക്കുന്നു. ഇങ്ങനെയുള്ളവരെ പടച്ച റബ്ബിനിക്ക് ആവശ്യമുള്ളതെന്ന് മഹാനായ ഹസനുൽ ബസരി തങ്ങളാ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ മനുഷ്യന്റെ പ്രവർത്തനത്തിലൂടെ ഇതാണ് മനസ്സിലായത്. എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര വാദങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതുപോലെ അൻസാറിൽ അൻസാർ ഖുവത്തുൽ ഇസ്ലാം സംഘടന ഇത്തരത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു വേദി ഇവിടെ ഒരുക്കി തന്നു. ഇതിന് മുമ്പ് എത്ര വേദികളിൽ എത്ര പ്രഭാഷകങ്ങൾ, പ്രമുഖന്മാരായ പ്രഭാഷകന്മാരുടെ പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടു. നമ്മുടെ കയ്യിലുള്ള മൊബൈലിൽ യൂട്യൂബ് സെർച്ച് ചെയ്തിട്ട് എത്ര നല്ല പ്രഗത്ഭന്മാരായ പ്രഭാഷകന്മാരുടെ വാദ കേൾക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. സോഷ്യൽ മീഡിയകളിലൂടെ നിരന്തരം വൈറലായി എത്ര പ്രസംഗങ്ങൾ കടന്നു വരുന്നു. പക്ഷേ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മാറ്റമുണ്ടോ? ജീവിതത്തിനൊരു ചേഞ്ചസ് ഉണ്ടോ? അവിടെയാണ് നമ്മുടെ ഓരോ പരിപാടിയുടെയും വിജയം. മുഅ്മിനീങ്ങളെ, എനിക്കും നിങ്ങൾക്കും മറണം. ഈ ദുനിയാവ് ശാശ്വതമല്ല, എന്നേക്കുമുള്ള ദുനിയാവല്ല. നേരത്തെ സഹരി ഉസ്താദ് പറഞ്ഞതുപോലെ ഈ ദുനിയാവ് അത് എന്നേക്കുമായി നമ്മ ആശ്രയിക്കേണ്ടി വരാൻ നമുക്ക് സാധ്യമല്ല. വിശാലമായ ഒരു ആഖിറത്തെയാണ് നമ്മൾ പ്രതീക്ഷിച്ചു നിൽക്കുന്നത്. അദ്ദുനിയാവ് മസ്റഅത്തുൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള കൃഷി സ്ഥലമാണ് ഈ ദുനിയാവ്. ഒരു എക്സാം സെന്റർ ആണ് ഈ ദുനിയാവ്. നാളെ ആഖിറത്തിലേക്ക് ഒരുക്കി വെക്കാനുള്ള ചെറിയൊരു ജീവിതമായി ദുനിയാവ്. പടച്ച റബ്ബ് നമുക്ക് തരുന്ന ആയുസ് ഏറി വന്നാൽ ഒരു 100 വയസ്സ് വരെ നമ്മൾ ജീവിച്ചേക്കാ. ഹബീബ് തങ്ങളാ പറഞ്ഞത്, ഒരു മനുഷ്യന്റെ ശരാശരി ആയുസ് ഉമ്മത്തി മാ ബൈന സിത്തീന വ സബഈൻ, 60-ന്റെയും 70-ന്റെയും ഇടയിലാ ശരാശരി ഒരു മനുഷ്യന്റെ ആയുസ്. യുവാക്കളെ,
ഈ ജീവിതത്തില് ഒരു പുരുഷായുസ് മുഴുവനും നമ്മളെ ജീവിതം നയിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല സുവർണ കാലഘട്ടം ഏതാ? ശൈശവും ബാല്യകാലവും വിദ്യാർത്ഥി കാലഘട്ടവും യൗവനത്തിലൂടെ നമ്മൾ കൗമാരത്തിലൂടെ കടന്നു വന്ന് യൗവന ദിശയിലേക്ക് യുവത്വത്തിന്റെ പ്രസരിപ്പ്, നല്ല രൂപത്തിൽ ആരോഗ്യമുള്ള, നല്ല മസിൽ പവറുള്ള, ചോരത്തിളപ്പുള്ള, അതേ എല്ലാം കൊണ്ടും എന്ത് ചെയ്യാനും മാർജവത്തോടെ തൻ്റെ അടുത്തോടെ മുന്നേറി ഏത് പ്രവർത്തനം കൈകാര്യം ചെയ്യാനുള്ള ആരോഗ്യവും എല്ലാ നിലക്കുള്ള ക്വാളിഫിക്കേഷനും ഉള്ള നല്ലൊരു സമയമില്ലേ? ആ സമയത്തിന് നിർവഹിക്കുന്ന ഇബാദത്തുകൾക്ക് എത്ര പ്രതിഫലമാ പടച്ചുറമ്പ് തരുന്നത്! എന്റെ മുഅ്മിനീങ്ങളെ, യുവത്വം തീരുന്നതിന് മുമ്പ് നമ്മൾ കർമ്മ രംഗത്ത് സജീവമാകേണ്ടതുണ്ട്. മുഅ്മിനീങ്ങളെ, ബഖൈത അലൈ ശബാബി ബിദമഈ ഐനി ഫലം ഐനിൽ ബകാഉ വലന്നഹീബു അയാ അസഫാ അസഫ على الشباب نعاو الشيب والرئيس الخطيب നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ട യുവത്വത്തെ ഓർത്ത് പിന്നീട് ഖേദിച്ച് കാര്യമില്ല. പടച്ചറബ്ബേ, എനിക്ക് നീ ആരോഗ്യം തന്നിരുന്നുവല്ലോ, എനിക്ക് എല്ലാ കഴിവും നീ തന്നു, ഒരു രോഗവും തന്നില്ല, എല്ലാ കഴിവും എല്ലാ നിലയിലുള്ള ആരോഗ്യവും നിലനിൽക്കുന്ന സമയത്ത് നിനക്ക് വേണ്ടി വേണ്ടതുപോലെ ഇബാദത്ത് ചെയ്യാ. പടച്ചറബ്ബേ, എനിക്ക് കഴിഞ്ഞില്ലല്ലോ അല്ലാ, എന്നിട്ട് പിന്നീട് തേങ്ങിക്കരഞ്ഞ് കാര്യമില്ല മുഅ്മിനീങ്ങളെ. അതേ പരിശുദ്ധമായ അല്ലാഹുവിന്റെ ഭവനത്തിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനന്നൗം, അതേ നിന്റെ ഉറക്കിനേക്കാൾ നിനക്ക് ഉത്തമം നിസ്കാരമാണെന്ന് പടച്ചറബ്ബിന്റെ ഭവനമായ പള്ളിയിൽ നിന്ന് ദിവസവും മുഅദ്ദിനെ നമ്മെ ഉണർത്തുമ്പോ, മുന്നറിയിപ്പ് നൽകുമ്പോ, സൂചന നൽകുമ്പോ, മുഅ്മിനീങ്ങളെ, യുവാക്കളെ, ഉമ്മമാരെ, നമുക്കറിയുന്നില്ല, നമ്മൾ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുകയാ. ആയ രൂപത്തിൽ നമ്മൾ കിടന്നുറങ്ങി ആ നല്ല പ്രഭാതത്തെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാ, പടച്ചറപ്പിന് വേണ്ടി സമർപ്പിക്കാൻ എനിക്കോ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് വന്നാൽ ആ സുബ്ഹ് ഖലാക്കിയിട്ട് നമ്മൾ കിടന്നുറങ്ങുന്നവരായാൽ, യുവാക്കളെ, എൻ്റെ മുസ്ലിമേ, അന്നത്തെ ജീവിതം മൊത്തം നഹസല്ലേ? അന്നത്തെ ജീവിതം മൊത്തം നഷ്ടമല്ലേ? നീ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നിന്റെ ജോലിയിൽ ഏത് ജോലിയാവട്ടെ, നീ കൂലിപ്പണിയെടുക്കുന്നവനാ, നീ കർഷകനാണ്, ഡ്രൈവറാണ്, പെയിന്റ് അടിക്കുന്നവരാണ്, മേസ്തിരിയാണ്, ആശാരിയാണ്, നീ തുന്നൽ വിദഗ്ധനാണ്, നീ ഒരു അധ്യാപകനാണ്, ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, നീ സിവിൽ മേഖലയിൽ ISഉം IPSഉം IFSഉം പോലോത്ത ഉന്നത മേഖലകളിൽ ബിരുദവും ബിരുദാനന്തരവും നേടിയ നല്ല ക്വാളിഫൈഡായ വ്യക്തിത്വമാണ്. പക്ഷേ പടച്ചറപ്പിന് വേണ്ടി രണ്ടരക്കാലത്ത് സുജൂദ് ചെയ്യാതെ നീ ഏത് പ്രവർത്തനം ചെയ്താലും അതിൽ ബറക്കത്തില്ല, അതിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ റഹ്മത്ത് കാണൂല. ഏതൊരു വിഷയം പടച്ചറപ്പിൽ തവക്കുലാക്കി അതിരാവിലെ സുബ്ഹ് കഴിഞ്ഞേറ്റ് സടകുടഞ്ഞേറ്റ് നിനക്ക് ക്ഷീണമുണ്ട്, രാത്രി വാഴ് കഴിഞ്ഞ് വളരെ വൈകിയാ നീ കിടന്നുറങ്ങിയത്, പക്ഷേ പടച്ചറപ്പിന്റെ ഭവനത്തിൽ നിന്ന് വിളിയാളം വരുമ്പോ നീ തണുപ്പുള്ള പ്രഭാതമായ സമയത്ത് പോലും സടകുടഞ്ഞേറ്റു. ഒരു ഭാഗത്തിൽ അനത്താക്കപ്പെട്ട ഇബിലീസ് വന്നിട്ട് എടാ മോനെ, നീ ക്ഷീണമുണ്ടല്ലോടോ, നീ ജോലി പോകുമ്പോ നിന്റെ ജോലി തടസ്സമാകും, അതുകൊണ്ട് അല്പം കൂടി കിടന്നുറങ്ങൂ എന്ന് നിന്നെ ഒരു ഭാഗത്ത് ലയനത്താക്കപ്പെട്ട പിശാജ് വന്നിട്ട് സമ്മർദ്ദം ചെലുത്തുമ്പോ, നിന്നെ എല്ലാ തിന്മകളിലേക്ക് നയിക്കുന്ന, നിന്നെ റിക്രൂട്ട് ചെയ്യുന്ന ലയനത്താക്കപ്പെട്ട ഇബിലീസ് വന്നിട്ട് നിന്നെ ആ ഉറങ്ങാനുള്ള സമ്മർദ്ദം നൽകുമ്പോ അത് മൈൻഡ് എടുക്കാതെ, അതൊന്നും നീ പരിഗണിക്കാതെ പടച്ചറപ്പിന് വേണ്ടി നീ എഴുന്നേറ്റ് നിസ്കരിച്ചു. എന്നിട്ടാ നീ റബ്ബിൽ തവക്കുല, മഹാന്മാരിൽ തവസിലേക്ക് മുന്നിട്ടിറങ്ങുന്നത്. മുഅ്മിനീങ്ങളെ, ആ ഒരു ജീവിതത്തിൽ എന്തൊരു ബർക്കത്താ, നീ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെല്ലാം
വലിയ പ്രതിഫലമല്ലേ നിനക്ക് നൽകുന്നത്? ഒരു 40-50 വയസ്സ് കഴിയുമ്പോ, നിന്റെ യുവത്വ കാല സമയം കഴിയുമ്പോ, അതേ നിന്റെ താടി നരക്കുന്നു, നിന്റെ മുടിയുടെ നിറം വെളുത്തതായി മാറുന്നു. അപ്പ നീ ചിന്തിക്കുകയാണ്, റബ്ബേ എനിക്ക് അതേ മരണം അടുത്തുപോയി, എന്റെ യുവത്വം കഴിഞ്ഞുപോയി. നീയതാ പള്ളിയിൽ സദാസമയം മുഴുകി ഇബാദത്തിൽ തുടരുന്നു, കയ്യില് തസ്ബീഹ് മാലയുണ്ട്, ഖുർആൻ നിരന്തരം ഓതുന്നുണ്ട്, കൃത്യമായി നീ നിസ്കരിക്കുന്നുണ്ട്. അത് വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ആ മധ്യവയസ്കനായ സമയം, യുവത്വം തീരുന്നതിന് ശേഷം നീ നിർവഹിച്ച അമലുകൾക്ക് അതിനേക്കാളും കൂലി നിനക്ക് വളരെ നേരത്തെ സമ്പാദിക്കുമായിരുന്നു. അതേ ഏതോ തിന്മകളിലേക്ക് നിന്നെ നയിക്കാൻ നല്ല പ്രാപ്തമായൊരു സമയമുണ്ട്. നേരത്തെ സഹരി ഉസ്താദ് പറഞ്ഞതുപോലെ നിന്നെ തിന്മകളിലേക്ക് ക്ഷണിക്കാ, സിനിമ കാണാൻ, കള്ളുകുടിക്കാ, അന്യ പെണ്ണുമായി ചാറ്റിംഗ് ചെയ്യാൻ, മറ്റുള്ളവരെ ചീറ്റിംഗ് ചെയ്യാ, വഞ്ചന നടത്താൻ, ക്വട്ടേഷൻ സംഘത്തിലേക്ക്, ക്രിമിനൽ സംഘങ്ങള്, ഗുണ്ടായിസ പ്രവർത്തനങ്ങളിലേക്ക്, പല തിന്മകളിലേക്കും ലഹരി ഉപയോഗിക്കാൻ, മാർബാട ആഭാസ ആർത്തനാദങ്ങളുള്ള അള്ളാഹു പൊരുത്തപ്പെടാതെ ജീവിതം നയിക്കാനും, തിന്മകളിലേക്ക് നിന്നെ ക്ഷണിക്കാൻ ഒരുപാട് മനുഷ്യകോലങ്ങളുണ്ട്. ആ സമയത്ത് അവരെ മൈൻഡ് ചെയ്യാതെ കൃത്യമായും സുബ്ഹ് മുതൽ ളുഹറും അസറും മഗ്‌രിബും ഇശാഹും വളരെ കൃത്യമായി നീ നിസ്കരിച്ചവനാ, റബ്ബിന് വേണ്ടി നിന്റെ ജീവിതം സമർപ്പിച്ചവനാ, കൊക്കച്ചാലിലുള്ള പള്ളിയിൽ പോയി കൃത്യമായി നീ ഇബാദത്ത് നിർവഹിച്ചവനാ, അതേ നീ ഒരു വയസ്സായ സമയത്തും ആരോഗ്യപരമായി ക്ഷീണം വന്നു, അതേ നിനക്ക് പള്ളിയിൽ വളരെ നേരത്തെ പോയതുപോലെ പള്ളിയിൽ പോവാൻ കഴിയുന്നില്ല, ആരോഗ്യ പ്രശ്നമുണ്ട്. ആ സമയത്ത് നീ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നതെന്നാലും നിന്റെ ആരോഗ്യ യുവത്വ കാലത്ത് പള്ളിയിൽ പോയി നിസ്കരിച്ച മനുഷ്യനായതുകൊണ്ട് ആ സമയത്തു നിനക്കല്ല അതിൻ്റെ പ്രതിഫലം നൽകുന്നുണ്ടേ. നീ വയസ്സായ സമയത്തല്ല പടച്ചുറപ്പിന് നീ സമർപ്പിച്ചത്, പടച്ചുറപ്പിന് വേണ്ടി നിന്റെ ജീവിതം നീ സമർപ്പിച്ചത്, അതേ ചെറിയ പ്രായത്തിൽ തന്നെ അള്ളാഹുവിന് വേണ്ടി നീ നിന്റെ ജീവിതം സമർപ്പിച്ചപ്പോ അള്ളാഹു നിന്നെ ഏറ്റെടുത്തു. നിന്റെ യുവാക്കളെ, ഏത് അനുകൂലമായ സാഹചര്യത്തിലും അള്ളാഹുവിന് വേണ്ടിയിട്ട് നിന്റെ ജീവിതം നീ നയിക്കുന്നവനാവണം. ഏതു സമയത്തും നീ തിന്മയിൽ അകപ്പെട്ടു പോടാ, അല്ലാഹുവിനെ പേടിച്ച് ജീവിതം നയിക്കുന്നവനാണോ? അല്ലാഹു ഏതു സമയത്തും നിന്നെ സംരക്ഷിക്കുന്നുണ്ടേ. നിങ്ങൾക്കറിയുമോ മഹാനായ ഇമാം യഫീഹി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചൊരു സംഭവം? ബനൂ ഇസ്രായേലിലെ സുന്ദരനായ നല്ല ഗ്ലാമറായ ഒരു ചെറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ, പുതപ്പ് കച്ചവടം നടത്തുന്ന ചെറുപ്പക്കാരനാ. അതേ ആ പുതപ്പ് തലയിൽ എന്ത്, ഓരോ വീടിന്റെ മുമ്പിലൂടെ ഈ മനുഷ്യൻ നടക്കുകയാണ്. ആർക്കാണ് പുതപ്പ് വേണ്ടത്? ആവശ്യമുള്ളവർ പണം കൊടുത്ത് പുതപ്പ് വാങ്ങുകയാണ്. അങ്ങനെ വളരെ മുന്നോട്ട് പോകുമ്പോ ആ നാട് ഭരിക്കുന്ന രാജാവിന്റെ കൊട്ടാരത്തിന്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോ കൊട്ടാരത്തിന്റെ മുകളിലിരുന്ന് ആ രാജാവിന്റെ മകള് സുന്ദരിയായ രാജകുമാരി ഈ ചെറുപ്പക്കാരനെ കാണുന്നു. എന്തൊരു ചന്തമാ, എന്തൊരു സൗന്ദര്യമാ, ആ ചെറുപ്പക്കാരനെ ഒന്ന് കിട്ടിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് രാജകുമാരി കൊട്ടാരത്തിന്റെ മുകളിൽ നിന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് തോഴിയെ വിളിച്ചിട്ട് പറയുന്നു, ആ ചെറുപ്പക്കാരനെ എന്റെ അരികിലേക്കൊന്ന് വരാൻ പറയണേ. ആ തോഴി പോയിട്ട് ആ പുതപ്പ് കച്ചവടം നടത്തുന്ന ചെറുപ്പക്കാരനോട് പറയുന്നു, രാജാവിന്റെ മകള് നിന്നെ വിളിക്കുന്നുണ്ടേ.
ചെറുപ്പക്കാരന് വിചാരിക്കുന്നു, ഏതായാലും എന്റെ പുതപ്പ് വാങ്ങാനായിരിക്കും രാജകുമാരി എന്നെ ക്ഷണിക്കുന്നത്. സന്തോഷത്തോടുകൂടെ നല്ല പ്രതീക്ഷയോടുകൂടെ, കാരണം രാജാവിന്റെ മകളാ വിളിക്കുന്നത്. അതേ അരമനകളിലേക്ക്, കൊട്ടാരത്തിലേക്ക്, ആ നാട്ടിലെ ഏറ്റവും പ്രൗഢിയുള്ള സൗധത്തിലേക്ക് ഞാൻ കടന്നുപോയാൽ എനിക്ക് ഭാവിയിൽ നല്ല ജീവിതം നയിക്കാനുള്ള സമ്മാനങ്ങളും നല്ല പാരിതോഷികങ്ങളും നൽകുമല്ലോ, ലഭിക്കുമല്ലോ എന്ന പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ, ജിജ്ഞാസയോടെ, ആകാംക്ഷയോടെ കൂടെയാ കടന്നു പോകുന്നത്. ഓരോ കവാടങ്ങൾ കഴിഞ്ഞ് അതേ രാജകുമാരിയുടെ അരമനയിലേക്ക്, ആ പ്രൈവറ്റ് റൂമിലേക്ക് കടന്നു ചെല്ലുന്നു. പക്ഷേ പിന്നിലുള്ള തോഴി ഓരോ കവാടങ്ങളെ കഴിയുമ്പോ കവാടങ്ങളുടെ വാതിൽ അടക്കപ്പെടുകയാണ്. രാജസന്നിധിയിലേക്ക് അഥവാ രാജകുമാരിയുടെ സന്നിധിയിലേക്ക് എത്തിയപ്പോ ചെറുപ്പക്കാരൻ ചോദിക്കും, നല്ല പെണ്ണേ, നിനക്കെന്ത് പുതപ്പാ വേണ്ടത്, എത്ര പുതപ്പ് വേണം എന്ന് പറഞ്ഞ് ഈ പുതപ്പിന്റെ മഹത്വം പറയുമ്പോ ഈ രാജകുമാരി പറയുന്നു, എടാ മോനെ, എനിക്ക് നിന്റെ പുതപ്പ് വേണ്ട, എനിക്ക് വേണ്ടത് നിന്നെയാണ്. നിന്നെ പ്രതീക്ഷിച്ചുകൊണ്ടാ ഞാൻ ക്ഷണിച്ചത്. എന്റെ ആഗ്രഹം നീയൊന്ന് നീ പുലർത്തിത്തരണം. എന്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി നീ നിന്ന് നിൽക്കരുത്. അള്ളാഹുവിനെ പേടിക്കുന്ന ഒരു ജീവിതത്തിൽ ഒരു ഹറാമും കാണാത്ത, ഒരു ഹറാമിലും ഏർപ്പെടാതെ ഈ ചെറുപ്പക്കാരനുണ്ടോ? പെണ്ണിനോട് പറയുന്നു, ഇത്തക്കില്ല, അള്ളാഹുവിനെ സൂക്ഷിക്കണം പെണ്ണേ, ഒരു ഹറാമും നമ്മിൽ തമ്മിൽ നടന്നുകൂടാ. ഒരിക്കലും ഒരു അവിഹിത ബന്ധത്തില് ഈ മനുഷ്യൻ ഇതുവരെ നിന്നു കൊടുത്തിട്ടില്ല. തിന്മയിലേക്ക് നയിക്കാൻ എന്നെ നീ സമ്മർദ്ദം ചെലുത്തരുത് പെണ്ണേ. രാജകുമാരി പലതും പറഞ്ഞു നോക്കി, നിനക്ക് സമ്മാനങ്ങൾ തരാ, എന്തു വേണമെങ്കിലും നിനക്ക് ഞാൻ നൽകാ, നമ്മളൊന്ന് ലൈംഗികമായൊന്ന് ബന്ധപ്പെടാ, ആ സുന്ദര നിമിഷങ്ങൾക്കൊന്ന് ചെറിയൊരു സാവകാശം തന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരനോട് എന്ത് പറഞ്ഞിട്ടും വഴങ്ങുന്നില്ല. ഇത് കണ്ടപ്പോ ആ രാജകുമാരി പറയുന്നു, എടാ എന്നാൽ എന്റെ വാക്കുകൾക്ക് നീ ഒരു പുല്ല് വില പോലും കൽപ്പിച്ചിട്ടില്ലല്ലോ, എന്നെ നീ മൈൻഡ് ചെയ്തില്ലല്ലോ, പരിഗണിച്ചില്ലല്ലോ, നിന്നെ ഞാൻ കള്ളക്കേസിൽ കൊടുക്കും. എന്റെ പിതാവിനോട് പറയും, രാജകുമാരിയായ എന്നെ വന്ന് പീഡിപ്പിക്കാൻ വന്നവനാണ്, എന്നെ ആക്രമിക്കാൻ വന്നവനാണെന്ന് പറഞ്ഞ് നിനക്കെതിരെ എതിരായി ഞാൻ കള്ളക്കേസ് കൊടുക്കും. അതിന്റെ പേരിൽ നീ ഒരുപാട് ദിവസം നീ തുറങ്കിലടക്കപ്പെടുന്നതാണ്. എന്റെ രാജാവാ, എന്റെ പിതാവാ, എന്റെ രാജാവ്, നിന്നെ ജയിലിൽ അടക്കും, നിന്നെ ഒരുപാട് നിലയിൽ പീഡിപ്പിക്കും, നീ ഒരുപാട് ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വരും. എന്തു പറഞ്ഞിട്ടും ഈ ചെറുപ്പക്കാരൻ വഴങ്ങുന്നില്ല. അവസാനം ഈ തന്ത്രം, ഒരു ചെറിയൊരു തന്ത്രം മെനയുകയാണ്. ഏതായാലും ഞാൻ അവരോട് ചെറിയൊരു കള്ളം പറയുകയാണ്. ഈ മനുഷ്യൻ പറയുന്നു, ചെറുപ്പക്കാരൻ പറയുന്നു, രാജാവ് കുമാരിയോട് പറയുന്നു, എന്നാൽ അവസാനം എനിക്ക് തോന്നുന്നു നമുക്ക് ചെറിയ രൂപത്തിലൊന്ന് ബന്ധപ്പെടാം, പക്ഷേ അതിനു മുമ്പ് എനിക്കൊന്ന് കുളിക്കണമെന്ന്, കുളിച്ച് ഫ്രഷായി ഒന്ന് വരണം, അതിനുള്ള സൗകര്യം ഒരുക്കി തരണമെന്ന് പറഞ്ഞപ്പോ രാജകുമാരിക്ക് സന്തോഷമാകുന്നു. ഏതായാലും ഈ സമയത്തെങ്കിലും സമ്മതിച്ചുവല്ലോ, നീ പെട്ടെന്ന് കുളിച്ചു വരൂ. എന്റെ എന്റെ കൊട്ടാരത്തിന്റെ അരമനകൾക്ക് മുകളിൽ നല്ല ബാത്റൂം അറ്റാച്ച്മെന്റ് സംവിധാനങ്ങളുണ്ട്, അങ്ങോട്ട് പോവാനുള്ള വഴി തോഴിയോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അതേ കുളിക്കാൻ വേണ്ടി ബാത്റൂം മുകളിലായതുകൊണ്ട് മുകളിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഈ ചെറുപ്പക്കാരന്റെ ചിന്ത, എങ്ങനെയെങ്കിലും ആ കൊട്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടണം, അതേ പുതപ്പാണെങ്കിലോ രാജകുമാരിയുടെ അറയിലാണ് നിൽക്കുന്നത്. ഈ ചെറുപ്പക്കാരൻ മുകളിലേക്ക് പോകുന്നു. കൊട്ടാരത്തിന്റെ മുകളിലെത്തിയപ്പോ താഴെ കാണുകയാണ്, ഏതായാലും ഞാൻ ഈ കൊട്ടാരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്കൊന്ന് ചാടുകയാണ്. പടച്ച റബ്ബേ, ഹറാമ് ചെയ്യാൻ വേണ്ടി എന്നെ ആ പെണ്ണ് നിർബന്ധിക്കുകയാണ്. എന്റെ ശരീരം ഞാൻ നിനക്ക് വേണ്ടി സമർപ്പിക്കുന്നു റബ്ബേ, എനിക്ക് രക്ഷപ്പെടാനുള്ള മാർഗം നീ കാണിച്ചു തരണമല്ല എന്ന റബ്ബില് തവക്കുലാക്കിയിട്ട് ആ ചെറുപ്പക്കാരൻ എത്രയോ നില മുകളിൽ നിന്ന് താഴേക്ക് ചാടുകയാണ്. ചരിത്രം പറയുന്നു 40 അടി മുകളിൽ എന്നാ പറയുന്നത്, അത്രയും വളരെ മുകളിൽ നിന്നും
താഴേക്ക് ചാടുന്ന ചെറുപ്പക്കാരൻ ആ ഇറങ്ങ തുള്ളുന്ന സമയത്ത് ചാടുന്ന സമയത്ത് പടച്ച റബ്ബ് മലക്കുകൾക്ക് നിർദ്ദേശം കൊടുക്കുന്നു, ഈ ചെറുപ്പക്കാരൻ നിലം തൊടാത രൂപത്തിൽ ഈ മലക്കുകൾ വന്നിട്ട് ഈ ചെറുപ്പക്കാരനെ ഏറ്റെടുക്കുന്നു. മെല്ലെ പോയിട്ട് ഒരു പരിക്ക് പോലും പറ്റാതെ താഴെ നിൽക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ്. എല്ലാം കഴിഞ്ഞപ്പോ അള്ളാഹുവിനെ സ്തുതിക്കുന്നു, റബ്ബേ എന്നെ നീ രക്ഷപ്പെടുത്തി, അള്ളാഹുവേ എന്റെ പുതപ്പ് കച്ചവടമാണ് ഈ ഒരവസ്ഥയിലേക്ക് എന്നെത്തിച്ചത്, എന്റെ പുതപ്പ് കണ്ടപ്പോ ഞാൻ ഈ പുതപ്പ് വിറ്റത് കൊണ്ടാണ് ഇതിന്റെ മുകളിലേക്ക് നടക്കേണ്ടി വന്നത്, ഏതായാലും ഇതല്ലാതെ മറ്റൊരു ജീവിത മാർഗം എനിക്ക് നീ കാണിച്ചു തരണമല്ലോ എന്ന് റബ്ബിനോട് ദുആ ചെയ്യുന്ന സമയം അള്ളാഹുവിന്റെ പരിശുദ്ധമായ അനുഗ്രഹങ്ങൾ ഔദാര്യങ്ങൾ കൊണ്ട് രണ്ട് വെട്ട് കിളികൾ വന്നിട്ട് ഈ ചെറുപ്പക്കാരന്റെ മുമ്പിൽ സ്വർണം വർഷിക്കുകയാണ്. ചെറുപ്പക്കാരൻ തന്റെ വസ്ത്രം മുഴുക്കെ അതെല്ലാം ശേഖരിക്കുന്നു. എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ പടച്ചറബിനോട് പറയുന്നു, അല്ലാ എനിക്ക് നീ ഭൗതിക ജീവിതത്തിൽ തന്ന നിന്റെ ഔദാര്യമായി തന്ന സമ്മാനമാണ് റബ്ബേ, ഇത് കാരണം കൊണ്ട് എന്റെ സ്വർഗത്തിലുള്ള ആനുകൂല്യങ്ങൾക്കൊരു മംഗലും വരരുത്, ഒന്നും ഇതിന്റെ മേൽ നീ ഒട്ടും കുറക്കരുത് റബ്ബേ. അതേ ഒരു അശരീരി കേൾക്കുന്നു, മോനെ നീ ദുനിയാവിൽ അള്ളാഹുവാകുന്ന പരിപൂർണമായും ഏകനായ റബ്ബിന് വേണ്ടി നിന്റെ ജീവിതം സമർപ്പിച്ചത് കൊണ്ട് അള്ളാഹുവിനെ പേടിച്ച് ആ സാഹചര്യം അനുകൂലമായ സമയത്ത് പോലും നീ പടച്ച റബ്ബാകുന്ന റബ്ബിനെ ഓർത്തുകൊണ്ട് മാറി നിന്നതുകൊണ്ട് 25% മാത്രമേ നിനക്ക് ദുനിയാവിൽ നിനക്ക് വലിയ സമ്മാനങ്ങൾ ഞാൻ നൽകിയിട്ടുള്ളൂ, ഇനി കേവലം 3/4 ആഖിറത്തിൽ സ്വർഗീയ ലോകത്ത് നിനക്ക് അല്ലാഹു ആവുന്ന പടച്ച റബ്ബ് നൽകുന്നുണ്ടേ. മുഅ്മിനീങ്ങളെ, ആ മനുഷ്യൻ അല്ലാഹു ഏറ്റെടുക്കുകയാണ്. കാരണം എന്റെ പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട് തിന്മയിൽ നിന്ന് മാറി നിന്നു. ലഅനത്താക്കപ്പെട്ട ഇബ്ലീസിനോട് ഒരു മനുഷ്യൻ ചോദിച്ചു, എന്താ ഈ ചെറുപ്പക്കാരൻ എന്തുകൊണ്ട് നിനക്ക് വഴിതെറ്റിക്കാൻ കഴിഞ്ഞില്ല? ഇത് കേട്ടപ്പോ ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് പറഞ്ഞു, ഞാൻ അതിന് ശ്രമിച്ചതായിരുന്നു, പക്ഷേ അവൻ പടച്ച റബ്ബിലേക്ക് മുഴുവൻ സമർപ്പിച്ചു, അവനെ തവക്കുലാക്കിയിട്ട് തിന്മയിൽ നിന്ന് മാറി നിന്നപ്പോ എനിക്ക് അവനെ സ്വയിപ്പാക്കി അവനെ പിന്തിരിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് 10 times പരാജയം ഏറ്റുവാങ്ങുകയാണ്, പരാജയം സമ്മതിക്കുകയാണ് ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ്. എന്റെ ചെറുപ്പക്കാരേ, നല്ല സുഖ സൗകര്യങ്ങളും ആഡംബരങ്ങളും ആഭാസങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്, എല്ലാ ഹറാം ചെയ്യാനുള്ള സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അതേ സുലഭമായി നമുക്ക് കള്ള് കിട്ടുന്നുണ്ട്, ചാരായമുണ്ട്, അതേ വ്യത്യസ്തമായ പേരുകളിലുള്ള മദ്യങ്ങളുണ്ട്, ഏത് തരത്തിലുള്ള കഞ്ചാവുകളും നമ്മുടെ കയ്യിൽ മുമ്പിൽ കിട്ടാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. ഏത് ഗുണ്ടാ സംഘങ്ങളിൽ പ്രവർത്തിച്ചാൽ, കൊട്ടേഷൻ സംഘത്തിൽ പ്രവർത്തിച്ചാൽ എളുപ്പത്തിൽ ക്യാഷ് സമ്പാദിക്കാനുള്ള മാർഗങ്ങളുണ്ട്, ഹറാമായ ബന്ധങ്ങൾ നേടാനുള്ള എല്ലാ സാഹചര്യങ്ങളും മുമ്പിലുണ്ട്. പക്ഷേ പടച്ച റബ്ബിനെ പേടിച്ച് മാറി നിന്നാൽ ഈ സമയത്ത് അള്ളാഹുവിൽ തവക്കുലാക്കിനി എല്ലാ തിന്മകളിൽ നിന്ന് മാറി നിന്നാൽ അതിന് പകരമായി നിനക്ക് അള്ള നൽകുന്നത് സ്വർഗമല്ലേ, ഹർഷിന്റെ തണലല്ലേ? നേരത്തെ അസഹരി ഉസ്താദ് പറഞ്ഞുവല്ലോ, ആഹ്റലോകത്ത് കുടുങ്ങിക്കിടക്കുന്ന സമയത്ത് ഫിയൗമിൻ കാന മിഖ്ദാറുഹു ഖംസീന അൽഫസന, ഒരൊറ്റ ദിവസം തന്നെ 50,000 വർഷത്തിന്റെ ദൈർഘ്യമുള്ള ദിവസങ്ങളാ, തലയുടെ അല്പം മുകളിലാ സൂര്യൻ ഉദിക്കുന്നത്, കത്തിജ്വലിക്കുന്ന സൂര്യനാണേ, അരവരെ മുട്ടുവരെ കഴുത്തുവരെ വീർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന സമയം, കൂട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്, വേണ്ടപ്പെട്ടവരുണ്ട്, ഉമ്മയുണ്ട്, ബാപ്പയുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, പക്ഷേ ഒരാളും ഒരാളെയും ഏറ്റെടുക്കുന്നില്ല, ഒരാൾക്കും ഒരാളെയും ഓർമ്മ വരുന്നില്ല, നഫ്സി നഫ്സി എന്ന് പറഞ്ഞു നെട്ടോട്ടമോടുന്ന സമയമാണ്. ആ സമയത്ത്
അല്ലാഹു പ്രത്യേകമായി ഹർഷിന്റെ തണൽ കൊടുക്കുന്ന വിഭാഗം ഏതാ? ശാബുൻ നശഅഫി ഇബാദത്തില്ലാ, അല്ലാഹുവിന്റെ ഇബാദത്തിലായി സായുസ് ചെലവഴിച്ചവനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സബഅത്തു യുള്ളുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമലാ ദില്ലാ ദില്ല ഇല്ലാ ദില്ലുഹു, ഏഴ് വിഭാഗം ആളുകൾക്ക് അല്ലാഹുവിന്റെ പ്രത്യേകമായ ഹർഷിന്റെ തണൽ കൊടുക്കുമ്പോ പ്രധാനപ്പെട്ട ഒരു വിഭാഗമായിട്ടല്ലേ യുവാക്കൾ പറഞ്ഞത്? സ്വർഗം ആ യുവാക്കളെ വെയിറ്റ് ചെയ്തു കൊണ്ടിരിക്കുന്നു. സ്വർഗം യുവാക്കളെയാണ് പ്രതീക്ഷിച്ചു നിൽക്കുന്നതെന്നല്ലേ ഖുർആൻ പറഞ്ഞത്? മുഅ്മിനീങ്ങളെ, ആ സ്വർഗത്തിലേക്ക് നമുക്ക് എത്തിയാൽ ഇന്ന് കാണുന്ന കള്ള് നമുക്ക് ഇപ്പോഴും ഹറാമാണെങ്കിൽ ആ കള്ള് നാളെ ഹറാമല്ല, നജസായ കള്ളല്ല സ്വർഗത്തിലുള്ളത്. അവിടെ സിനിമ ഹറാമല്ല, ലഹരി ഹറാമല്ല. ഇന്ന് ഹറാമാക്കിയത് മുഴുവനും നാളെ ഹലാലായി സുലഭമായി നമുക്ക് സ്വർഗത്തിൽ ഉപയോഗിക്കാം. ആ സ്വർഗം കേവലം ഒരു 50 വർഷമല്ല, ഒരു 100 വർഷമല്ല, ഒരു 1000 or 2000 വർഷമല്ല, അത് ശാശ്വതമായ ലോകമാ. അവിടെ പരിധി നിശ്ചയിച്ചിട്ടില്ല, ഒരു ലിമിറ്റും അവിടെ ഇല്ല. പക്ഷേ ആ സ്വർഗത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണമെങ്കിൽ ഈ ദുനിയാവിലെ ജീവിതം പടച്ചറപ്പിന് വേണ്ടി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു ആകുന്ന ഏകനായ റബ്ബ് എല്ലാ സൗകര്യങ്ങളും നമുക്ക് തന്നു, വേണ്ടതുപോലെ ആരോഗ്യം തന്നു, നല്ല കാഴ്ചയുള്ള കണ്ണു തന്നു, ചെവി തന്നു, കാത് തന്നു, അതേ പ്രവർത്തിക്കുന്ന 2 കിഡ്നി തന്നു, ഹൃദയം തന്നു, കരള് തന്നു, കൈകാലുകൾ, ഒരു ആരോഗ്യ പ്രശ്നമില്ല, ഒരു പോരായ്മയുമില്ല, ഒരു ന്യൂനതയുമില്ല, എല്ലാം തന്ന പടച്ചുറപ്പും. ആ റബ്ബിനെ വേണ്ടതുപോലെ പരിഗണിക്കാതെ നമ്മൾ മറന്നവരായാൽ അല്ലാ നമ്മെ വെറുതെ വിടൂല്ല എന്ന ബോധം നമുക്കുണ്ടാവണം. മനുഷ്യരായ നമ്മളല്ലേ ഏറ്റവും കൂടുതൽ പടച്ച റബ്ബിന് നന്ദി ചെയ്യേണ്ടത്. കാരണം ബുദ്ധി തന്നു അല്ലാഹു, സംസാരശേഷി തന്ന റബ്ബ്. ആ റബ്ബിനെ നമ്മൾ മറക്കാൻ പാടുണ്ടോ? എന്നാൽ ഭൂലോകത്തുള്ള ജീവികളുണ്ട്, ഏത് ജീവികളാവട്ടെ, ഒട്ടകമാവട്ടെ, മൃഗങ്ങളാവട്ടെ, ഏത് പ്രാണികളാവട്ടെ, സസ്യങ്ങളാവട്ടെ, അവര് പടച്ച റബ്ബിന് വേണ്ടി ദിക്ർ ചൊല്ലുന്നുണ്ട്, തസ്ബീഹ് പറയുന്നുണ്ട്. ഏതുവരെ? പരിശുദ്ധ ഖുർആനല്ലേ പറഞ്ഞത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വൽആദിയാതി ളബ്ഹ ഫൽമൂരിയാതി ഖദ്ഹ ഫൽമുഗീറാതി സുബ്ഹ ഫഅസറുന ബിഹി നഖഅ ഫവസതുന ബിഹി ജംഅ. അഞ്ചു കുതിരകളെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുകയാ. ഈ കുതിരയെ പിടിച്ച അല്ലാഹു സത്യം ചെയ്യുകയാ. എന്താ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വിശാലമായി ഇതിനെ കുറച്ച് വിശദീകരിക്കുന്നുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഈ വൈകിയ വേളയിൽ ചെറിയ രൂപത്തിൽ ഒന്ന് പറഞ്ഞ് നമുക്ക് ഇൻഷാല്ലാ നിർത്താം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വൽആദിയാതി ളബ്ഹ, ഒരു കുതിര, ആ കുതിരയ്ക്ക് ഉള്ള ഉത്തരവാദിത്വ ബോധത്തെ കുറിച്ച് നമുക്കൊന്ന് പഠിപ്പിച്ചു തരുകയാ. ആ കുതിര ചിന്തിക്കുന്നു, എന്നെ പണം കൊടുത്തു വാങ്ങിയ എന്റെ യജമാനൻ, എനിക്ക് വിശക്കുന്ന സമയത്ത് ഭക്ഷണങ്ങൾ ആവശ്യമായ വിഭവങ്ങൾ നൽകുന്ന എന്റെ യജമാനൻ, എനിക്ക് ഉറങ്ങാനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കി തരുന്ന എന്റെ യജമാനൻ, എനിക്ക് ആവശ്യമായ സമയത്ത് മെഡിസിൻ നൽകുന്ന എന്റെ യജമാനൻ, ആ യജമാനൻ എപ്പോ വിളിച്ചാലും പോവേണ്ട ഡ്യൂട്ടി, ഉത്തരവാദിത്വ, റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം. ആ നിലയിൽ ഈ കുതിര യജമാനൻ യുദ്ധരണാങ്കണത്തിലേക്ക് പോവാൻ വേണ്ടി വാഹനമായി ഉപയോഗിക്കുന്ന കുതിര സടകുടഞ്ഞെഴുന്നേറ്റ് ആ യജമാനനെ, മുതലാളിയെ സ്വന്തം മുകളിൽ കയറ്റിയിരുത്തിയിട്ട് അതിശീഘ്രം കിതച്ച് മുന്നോട്ട് പോവുകയാ. എങ്ങനെയുള്ള കുതിരയാണ് കിതച്ച് ഓടുന്ന കുതിര തന്നെയാണ് സത്യം. അതേ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഫൽമൂരിയാതി ഖദ്ഹ, ആ
ശക്തമായ ഓട്ടത്തിനിടയില് ഈ കുതിരയുടെ കുളമ്പടിയത് പാറക്കല്ലുകളിലേക്ക് തട്ടുമ്പോ സ്പർശിക്കുമ്പോ തീപ്പൊരി പാറുന്നു, അതിന് വേദനയുണ്ടാവുന്നു. പക്ഷേ കുതിര നിൽക്കുന്നില്ല, വേഗത കുറക്കുന്നില്ല. കാരണം എന്റെ യജമാനനാണ് കൃത്യസമയത്ത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി എന്നെ വിളിച്ചത്. ആ യജമാനനിക്ക് ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ട് വന്നുകൂടാ. കുതിര ചിന്തിക്കുന്നു, വീണ്ടും അതിശീഘ്രം ഓടുകയാ. അതേ ഫൽമൂരിയാത്തി വൽമുഗീറാത്തി സുബ്ഹ, കൃത്യമായ പ്രഭാത സമയത്ത് തന്നെ അവിടെ എത്തേണ്ടതുണ്ട്. അവിടെയുള്ള ശത്രുക്കളോട് കരാറിൽ ഒപ്പിട്ട് പറഞ്ഞത് ഇന്നാലിന്ന സമയത്ത് യുദ്ധസന്നാഹങ്ങളുമായി ഞങ്ങൾ എത്തും. ആ കൃത്യമായ സമയത്ത് ഞാൻ കാരണം എത്തിയില്ലെങ്കിൽ ഞാൻ ചെയ്തിരുന്നത് നന്ദി കേടാണ്, അത് എൻ്റെ പ്രവർത്തനങ്ങൾക്ക് വിരുദ്ധമാണെന്ന് മനസ്സിലാക്കി ഈ കുതിര വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ പ്രഭാത സമയത്തേക്ക് എത്താൻ വേണ്ടി ഓതുകയാണ്. ആ കിതച്ച് കിതച്ച് അതിശീഘ്രം ഓടുന്ന തിരക്കിനിടയിൽ കാലുകൾ അതേ മണ്ണുകളിലേക്ക് സ്പർശിക്കുന്നു. ഓരോ മണലാരണ്യങ്ങളിലൂടെ അതിശീഘ്രം ഓടുമ്പോ മണ്ണുകൾ മുഴുവൻ പുറപ്പെടുന്നു. അതെല്ലാം അന്തരീക്ഷത്തിൽ പാറിക്കളിക്കുകയാണ്. അതിന് മുൻഭാഗം പോലും കാണാൻ പറ്റാതെ രൂപത്തിലെ പ്രയാസം വരുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. മുൻഭാഗം പോലും കാണുന്നില്ല, എന്നാലും ആ കുതിര വേഗത കുറക്കുന്നില്ല, അതിശീഘ്രം ഓടുകയാണ്. എവിടേക്കാ ആ കുതിര എത്തുന്നത്? ശത്രു സൈന്യങ്ങളുടെ മുമ്പിലെ. ആ ശത്രു സൈന്യങ്ങളെ കയ്യില് നല്ല മൂർച്ചയുള്ള വാളുകളുണ്ട്, ആയുധങ്ങളുണ്ട്, അമ്പുകളുണ്ട്, എല്ലാ ഒരുക്കങ്ങളുമായി ഏത് സമയത്തും ശത്രുവിനെ വകവരുത്താൻ വേണ്ടി യുദ്ധസന്നാഹങ്ങളുമായി നിൽക്കുന്ന ശത്രുക്കളെ മുമ്പിലേക്ക് ഈ കുതിര പോകുന്നു. അവരെ വാള് കാണുമ്പോ ഈ പേടിച്ചു കുതിര പിന്മാറുന്നില്ല. എന്റെ തല പോലും നഷ്ടപ്പെടാൻ ഈ യുദ്ധം കാരണമാകുന്നു, എന്റെ ജീവൻ നഷ്ടപ്പെടാൻ പോലും ഈ യുദ്ധം കാരണമാണ്. എന്നാലും ഈ കുതിര ഇതിന്റെ പേരിൽ പിന്നോട്ട് മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വലിക്കുന്നില്ല. എന്റെ ജീവിതം എന്റെ യജമാനന് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണെന്ന രൂപത്തില് ഈ കുതിര അതിശീഘം ശത്രു സൈന്യങ്ങളെ മുമ്പിലേക്ക് നീങ്ങുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, എന്നാൽ മനുഷ്യരുണ്ടോ പടച്ച റബ്ബിനോട്, അതേ പടച്ച രക്ഷിതാവിനോട് നന്ദി കേട് കാണിച്ചവരാ, നന്ദി കെട്ടവരല്ലേ? എന്തെല്ലാം ആ പടച്ച റബ്ബ് നമുക്ക് നൽകിയത്! അതേ ദുനിയാവിലെ ഉടമയല്ല, യജമാനനല്ല, നമുക്ക് എല്ലാം നൽകിയ, ഞങ്ങൾക്ക് ഭക്ഷണം, വെള്ളം, അതുപോലെ നമുക്ക് വീട്, ആരോഗ്യം, നമുക്ക് എല്ലാ സൗകര്യങ്ങളും നമുക്ക് തന്ന പടച്ച റബ്ബുണ്ടല്ലോ. ആ പടച്ച റബ്ബിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ചിന്തിക്കേണ്ട സമയമാ മുഅ്മിനീങ്ങളെ. ആ രൂപത്തിൽ ഏത് സമയം പടച്ച റബ്ബിന് വേണ്ടി നമ്മുടെ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിന് വഴിപ്പെട്ട് നല്ലവനായി തീരാൻ നമുക്ക് കഴിയണം. മുഅ്മിനീങ്ങളെ, വിശ്വാസത്തിലൊരു അളവ് പോലും നമ്മൾ പിന്നോട്ട് നിൽക്കരുതേ. ഇബാദത്തിന്റെ വിഷയത്തിൽ, കർമ്മങ്ങളിൽ, ഒരു വിഷയത്തിൽ നമ്മൾ മാറി നിൽക്കരുതേ. എത്രമാത്രം പൂർവികന്മാരായ സ്വാലിഹീങ്ങള്, മഹാന്മാരായ പൂർവ്വസൂരികളായ മഹത്തുക്കളെ ചരിത്രം പറഞ്ഞാൽ, പഠിച്ചാൽ നമുക്ക് എത്ര എത്ര പാഠങ്ങളുണ്ട്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവള് തളർന്നില്ല. ഏത് സമയത്തും പടച്ചറബിന് വേണ്ടി ജീവിതം നയിച്ചവരല്ലേ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ. അള്ളാഹുവിന്റെ ദീനിലേക്ക് പരിപൂർണമായും ചേർത്ത് പിടിച്ച് അവരെ നല്ല നേർമാർഗത്തിലൂടെ നയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കല്ലേ? നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് പടച്ചറപ്പിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ടത്.
അതേ മുത്തു ഹബീബ് തങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത്, ഏകനായ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ടത്, നിസ്കാരങ്ങളെ കുറിച്ച് മറ്റുള്ള കർമ്മങ്ങളെ കുറിച്ച് ബോധവാന്മാരാക്കേണ്ടത് നമ്മുടെ ബാധ്യതയല്ലേ? ആ മക്കൾ നമ്മുടെ നിയന്ത്രണത്തിലാവണം. അള്ളാഹു പൊരുത്തപ്പെടാതെ ഒരു മേഖലയിലേക്കും അവരെ പറഞ്ഞു വിട്ടേക്കരുത്. ആ മക്കളാ നമുക്ക് എന്നും ആഖിറത്തിലേക്ക് പോലും ഗുണം ചെയ്യേണ്ട മക്കളായി മാറേണ്ടത്. മരണപ്പെട്ട് കഴിഞ്ഞാൽ അവശേഷിക്കുന്ന മൂന്ന് കാര്യത്തിൽ ഒന്ന് സ്വാലിഹായ മക്കളല്ലേ? ആ മക്കളല്ലേ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പള്ളി ശ്മശാനത്തിലേക്ക് വന്ന് ഖബറിന്റെ സമീപത്ത് വന്ന് അസ്സലാമു അലൈക്കും യാ ഉമ്മീ, അസ്സലാമു അലൈക്കും യാ അബീ, അല്ലാ എന്റെ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണം, അല്ലാ എന്റെ വാപ്പാക്ക് നീ മാപ്പ് നൽകണം, അല്ലാ മഗ്ഫിറത്ത് നൽകണം റബ്ബേ എന്ന രൂപത്തിൽ ദുആ ചെയ്യുന്ന നല്ല മക്കൾ നമുക്ക് വേണോ? ദീനിയായ വിഷയത്തിൽ അവർക്ക് മതപരമായ വിദ്യാഭ്യാസം നമ്മൾ നൽകണം, ധാർമ്മികമായ വിദ്യാഭ്യാസം നൽകണം, സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകളിൽ പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കണം. അൽഹംദുലില്ലാ, ഖുവ്വത്തുൽ ഇസ്ലാം സംഘടന നമ്മുടെ നാടിന്റെ അഭിമാനമാണ്. നാട്ടിന്റെ പ്രയാസങ്ങളും യശസ്സും നാടിന്റെ നാടീ മിടിപ്പുകൾ മനസ്സിലാക്കി ആവശ്യമായ നിർധനരായ ആളുകൾക്ക് സ്വാന്തനം എത്തിക്കുകയാണ്. അതേ പ്രയാസപ്പെടുന്നവർക്ക് അത്താണിയായി അഭയമായി ആശ്രിത നിരാശ്രയർക്ക് വലിയ ആശ്രയമായി ഇത്തരം സംഘടനകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുമ്പോൾ ഇതിൽ അവർക്ക് മെമ്പർഷിപ്പ് ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തന മേഖലയിൽ സജീവമാക്കിയാൽ കൃത്യമായി അള്ളാഹുവിൻ്റെ അള്ളാഹു നമുക്ക് നൽകിയ ആയുസ് പടച്ച റബ്ബിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള അവസരം ഇതിലൂടെ നമുക്ക് ലഭിക്കുകയാ. കൃത്യമായി നിസ്കാരങ്ങൾ നിർവഹിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയാ. മാതൃകാ വേഷം ധരിച്ച് ഇസ്ലാമികമായ വേഷം, മാതൃകാ തൊപ്പിയും മാതൃകാ താടിയും തൊപ്പിയും തലപ്പാവും ധരിച്ച് മുടി അള്ളാഹു പൊരുത്തപ്പെട്ട മേഖലയിൽ ആ രൂപത്തിൽ ക്രമീകരിച്ചുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾക്ക് നന്ദി കുറിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നേരെ മറിച്ച് ഏതെങ്കിലും പാശ്ചാത്യൻ കൺട്രികളിലുള്ള വെസ്റ്റേൺ കൺട്രികളിലുള്ള ഹോളിവുഡ് ബോളിവുഡ് നടന്മാരെ അനുകരിച്ചുകൊണ്ട് സിനിമാ നടന്മാരെ പരിപൂർണമായും പിന്തുണച്ചുകൊണ്ട് ക്രിക്കറ്റ് താരങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ താടിയും നമ്മുടെ മുടിയും നമ്മുടെ വേഷവിധാനവും നമ്മൾ കോലം മാറ്റിയാൽ ആ രൂപത്തിൽ ക്രമീകരിച്ചാൽ നാളെ സ്വർഗം നമുക്ക് ലഭിക്കൂല. അള്ളാഹുവിന്റെ സ്വർഗം അതേ ഏത് രൂപത്തിലാ നമുക്ക് ലഭിക്കുന്ന? ആരോടൊപ്പം ആരെയാ നമ്മൾ അനുകരിച്ചത് സ്നേഹിച്ചത്? അവരോടൊപ്പമല്ലേ നാളെ നമ്മുടെ വാസസ്ഥലം? നമ്മൾ പടച്ച റബ്ബിന് പരിപൂർണമായും വഴിപ്പെട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂർണ്ണമായും പിന്തുണച്ച് അവരുടെ റോൾ മോഡലാക്കി നമ്മളെ ജീവിതം നയിച്ചാൽ അവര് പോകുന്ന സ്വർഗം, അവിടെ നിന്ന് ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗമല്ലേ നമുക്ക് ലഭിക്കുന്നത്? അല്ലാഹു അതിനെ തൗഫീഖ് ചെയ്യട്ടെ. ഉമ്മമാരെ, ഏത് മോഡലാവട്ടെ ഫാഷൻ ആവട്ടെ, ദീന് വെറുത്ത കാര്യത്തിൽ നമ്മൾ എന്നും മുന്നിട്ട് നിൽക്കരുത്. ബോഡി ഫിറ്റ് പർദ്ദ ധരിച്ച് അന്യവരുടെ മുമ്പിൽ നമ്മളെ സൗന്ദര്യം പ്രദർശിപ്പിച്ച് അള്ളാഹു പൊരുത്തപ്പെടാതെ മേഖലയിലുള്ള സർവ്വ മേഖലയിലേക്ക് നമ്മൾ മുന്നിട്ടിറങ്ങുന്നവരാണെങ്കിൽ ഫാത്തിമത്തു സുഹ്റ, ഖദീജത്തുൽ കുബറ, ആയിഷത്തു തുഹ്റ, നഫീസത്തുൽ മിസ്രിയ, റാബിയത്തുൽ അദബിയ റളിയല്ലാഹു തആല അൻഹടക്കമുള്ള മഹദികൾ പോകുന്ന സ്വർഗം നമുക്കില്ല കേട്ടോ. ആ സ്വർഗം നമുക്ക് കിട്ടൂല എന്ന് മാത്രമല്ല, എത്രയോ കിലോമീറ്ററുകളിലേക്ക് അടിച്ചു വീശുന്ന സ്വർഗ ത്തിന്റെ പരിമളം പോലും നമുക്ക് ലഭിക്കൂല. അതോരോന്നും വിശദീകരിച്ചാൽ സമയം നീണ്ടുപോകും. ചുരുക്കിക്കോട്ടെ, എത്ര യുവതി ഇകളാ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് മാതൃകയായി മൺമറഞ്ഞു പോയത് നിങ്ങൾക്കറിയുമോ? മാഷിത ബീവിയെ കുറിച്ച് പരിചയമുണ്ടോ? മഹാനായ മൂസാ നബി അലൈഹി സലാത്തു വസ്സലാമിനെ വിശ്വസിച്ച മഹദിയാണ്. എവിടെയാ മാഷിത ജീവിക്കുന്നത്? കൊട്ടാരത്തിലാണ്. ഏത് കൊട്ടാരത്തിലാ? ലോകത്തെ ഏറ്റവും വലിയ ക്രൂരനായ ഭരണാധികാരിയായിരുന്ന ഫറോവും ഫിറഹൂനിന്റെ കൊട്ടാരത്തിലാ താമസിക്കുന്നത്. ആ ഫിറഹൂനിന്റെ കൊട്ടാരത്തില് താമസിക്കുന്ന കൊട്ടാരത്തിലെ രാജാവായ ഫിറഹൂനിന്റെ മകളുടെ മുടി വാരിക്കൊടുക്കുന്ന ചീകിക്കൊടുക്കുന്ന പെണ്ണാണ് മാഷിത ബീബി. മാഷിത എന്ന് പറഞ്ഞാൽ മുടി ചീകിക്കൊടുക്കുന്നവൾ എന്നാണ് അർത്ഥം. അതേ മാഷിത ബീവിയുടെ ഭർത്താവ് ആരാണ്?
കൊട്ടാരത്തിലെ കാവൽക്കാരനായ ഇസ്ഖീലാണ്. ഇസ്ഖീലും അതെ മൂസാ നബിയിൽ വിശ്വാസമർപ്പിച്ചൊരു മുസ്ലിമാണ്. മാഷിത ബീവി മുസ്ലിമാണ്. ഈ കാര്യം ഒരാളോടും പരസ്യപ്പെടുത്തിയിട്ടില്ല, ഒരാളോടും പറഞ്ഞിട്ടില്ല. കാരണമെന്തേ? പറഞ്ഞാൽ അന്ന് തന്നെ നിഷ്ഠൂരമായി ഇവരെ കൊന്നുകളയും. പേടിച്ചുകൊണ്ട് ഒരാളോടും ഇവര് ഈ രഹസ്യം പറഞ്ഞില്ല. മുസ്ലിമായി ഇവര് പരസ്യമായി ഇവരെ മുമ്പിൽ നടന്നിട്ടില്ല. വിശ്വാസം മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട്, മൂസാ നബിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇവര് ജീവിതം നയിക്കുകയാ. അങ്ങനെ ഒരു ദിവസം അതാ മാഷിത ബീവി ഫിറൗനിന്റെ മകളായ ഈ പെണ്ണിന്റെ മുടി ചീകി കൊടുക്കുന്ന സമയത്ത് ചീർപ്പ് പെട്ടെന്ന് താഴേക്ക് വീഴുകയാണ്. താഴേക്ക് വീഴുന്ന ചീർപ്പ് പെറുക്കുന്നതിനിടയിൽ മാഷിത ബീവി പറയുന്നു, തഇസമൻ കഫറ ബില്ലാഹ്, അള്ളാഹുവിനെ നിഷേധിക്കുന്നവര് പരാജയപ്പെടട്ടെ, അള്ളാഹുവിനെ നിഷേധിക്കുന്നവർക്ക് നാശമുണ്ടാവട്ടെ. ഈ ഒരൊറ്റ വിഷയം കേട്ടപ്പോ, വർത്തമാനം കേട്ടപ്പോ, ഫിറൗനിന്റെ മകള് നമ്മൾ ഇന്നാലില്ല എന്ന് പറയുന്നത് പോലെ തഇസമൻ കഫറ ബില്ല എന്ന് മാഷിത ബീവി പറയുന്നത് കേട്ട ഫിറൗനിന്റെ മകള് ചോദിക്കുന്നു, അല്ല പെണ്ണേ, നീ എന്താ നീ പറഞ്ഞത്? ഹല്ലക്ക് മിന്നിലാഹിൻ ഗൈറു അബീ, അല്ല മാഷിത, നിനക്ക് എന്റെ പിതാവല്ലാത്ത മറ്റൊരു ദൈവമുണ്ടോ? ഫിറൗൻ എന്ന് പറഞ്ഞാൽ അന റബ്ബുക്കുമല്ല, ഞാനാണ് ഏറ്റവും വലിയ റബ്ബെന്ന് അഹങ്കാരത്തോടെ ഗർവം നടിച്ച് നടന്ന മനുഷ്യനല്ലേ? ആ ഫിറൗനിന്റെ മകള് ചോദിക്കുന്നു, അല്ല മാഷിത, എന്റെ പിതാവല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടോ? സുബ്ഹാനല്ലാഹ്, കാലങ്ങളായി മറച്ചു വെച്ച വിശ്വാസമാണ് ഇവിടെ പരസ്യമാകുന്നത്. ചോദിച്ചപ്പോ ആണത്വത്തോടെ, ആർജവത്തോടെ, സധൈര്യം തന്റെ ഇടത്തോടെ മാഷിത ബീവി പറയുന്നു, എടാ പെണ്ണേ, എടി പെണ്ണേ, നീ എന്താ പറയുന്നത്? പടച്ച റബ്ബ് ഏകനായ അല്ലാഹുവാ, നിന്നെയും എന്നെയും നിന്റെ പിതാവായ ഫിറൗനിനെയും പടച്ച റബ്ബ് ഏകനായ ഇലാഹാ, ആ റബ്ബാ നമ്മെ പഠിച്ചത്, ആ റബ്ബാ നമ്മെ നിയന്ത്രിക്കുന്നത്, ആ റബ്ബാ നമുക്ക് സർവ കാര്യങ്ങളും ചെയ്തു തരുന്നതെന്ന് പറഞ്ഞപ്പോ ഫിറൗനിന്റെ മകള് കൊട്ടാരത്തിന്റെ പ്രധാനപ്പെട്ട പ്രൈവറ്റ് റൂമിൽ നിന്ന് രാജാവായ പിതാവായ ഫിറൗനെ കാണാൻ വേണ്ടി ഓടുകയാണ്. ഓടുന്നു, പിതാവിനോട് പറയുന്നു, അപ്പാ, നമ്മുടെ കൊട്ടാരത്തിലുള്ള മാഷിത്തയുണ്ടോ? എന്റെ മുടി ചീകിത്തിരുന്ന, എന്റെ മുടി വാർന്നു തരുന്ന മാഷിത്ത യഥാർത്ഥത്തിൽ മുസ്ലിമാണ്, മൂസാ നബിയെ കൊണ്ട് വിശ്വസിച്ചവനാണ്. മാത്രമല്ല, ആ മൂസാ നബി പറയുന്ന അല്ലാഹു മൂസാ നബി പരിചയപ്പെടുത്തി അല്ലാഹുവിൽ വിശ്വാസമർപ്പിക്കണമെന്ന് പറഞ്ഞ് ഏകന ഇലാഹ് ആ റബ്ബാണെന്ന് പറഞ്ഞ പെണ്ണാണേ അതേ ഫിറൗന് വളരെ കർക്കശ്യത്തോടുകൂടെ പറയുന്നു, സൈന്യങ്ങളോട് കൽപ്പന കൊടുക്കുന്നു, എവിടെയാ ആ പെണ്ണ്? മാഷിത്തയെ കൊണ്ടുവരൂ. മാഷിത ബീവി റളിയല്ലാഹു തആല അൻഹയെ അതാ ഹാജരാക്കപ്പെടുന്നു. രാജാവിന്റെ ഫിറൗനിന്റെ മുമ്പിലേക്ക് എത്തിയപ്പോ ഫസഹിറൽ അസദീ, സിംഹം ഗർജിക്കുന്നത് പോലെ അതേ ഈ പെണ്ണിനുന്റെ മുകളിൽ പെണ്ണിന്റെ മുഖം നോക്കിയിട്ട് ഫിറൗന് ചോദിക്കുന്നു, പറയുന്നു, വൈഹക, എടോ പെണ്ണി, നിനക്ക് നാശമാണ് പെണ്ണേ. ഉകുഫരേ ബില്ലാഹിക്കേ, നീ വിശ്വസിച്ച അല്ലാഹു ഉണ്ടല്ലോ, ആ റബ്ബിനെ നീ നിഷേധിക്കണം പെണ്ണേ. ആ പടച്ച റബ്ബിലുള്ള വിശ്വാസം നീ ഒഴിവാക്കണം പെണ്ണേ. മാത്രമല്ല, ഞാനാണ് നിന്റെ ദൈവമെന്ന് നീ പരസ്യമായിട്ടൊന്ന് തുറന്നു പറയണം, എന്റെ മുന്നിൽ അത് പറയണമെന്ന് മാഷിത ബീവിയോട് കാർക്കശ്യത്തോടുകൂടെ ആക്രോശത്തോടുകൂടെ പറയുമ്പോ മഹാമഹതിയായ മാഷിത ബീവിയുണ്ടോ? പേടിക്കുന്നു. ആ മഹതി പറയുന്നു,
അതേ ഫിറൗനെ, എന്റെ റബ്ബിനെ നിഷേധിക്കാനാണോ നീ പറയുന്നത്? മാഷിതാ ബീവിയുടെ ഈമാന് ഏതെങ്കിലും സാമ്പത്തിക സ്രോതസ് ആഗ്രഹിച്ചു കൊണ്ടുള്ളതല്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും മസിൽ പവറിന്റെ മുമ്പിൽ പണയം വെക്കുന്ന ഈമാനല്ല. സമ്പത്തിന്റെയോ ആഭാസങ്ങളുടെയോ മുമ്പിൽ പണയം വെക്കുന്ന ഈമാനല്ല. ഉമ്മമാരെ, നമുക്ക് മാതൃകയാണ് ഈ മഹദി. ഫിറൗനിന്റെ മുമ്പിലെ പറയുന്നു, അതേ പടച്ച റബ്ബ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എടാ ഫിറൗനെ, നീ കേൾക്കണം, അല്ലാഹുവിനെയല്ലാതെ മറ്റൊരു ആരാധ്യൻ നീ ഭൂലോകത്തില്ല, അല്ലാഹുവല്ലാതെ ഒരു ഇലാഹില്ല. നീ ഒരിക്കലും ദൈവമല്ല, നീ റബ്ബല്ല എന്ന് അതേ അഭിമാനത്തോടുകൂടെ മാഷിത പറയുമ്പോ ഒരു പെണ്ണ് ക്രൂരനായ ഭരണാധികാരിയോട് ഈ രൂപത്തില് പറഞ്ഞപ്പോ അതേ ദേഷ്യത്തോടുകൂടെ ഫിറഔന് ആ സമയത്ത് തന്നെ വിളിക്കുന്നു, സൈന്യങ്ങളോട് വിളിച്ച് പറയുന്നു, നിങ്ങൾ ആ വലിയ ആണികൾ കൊണ്ടുവരൂ സൈന്യങ്ങളെ. സൈന്യങ്ങൾ പോയി വലിയ ആണികൾ കൊണ്ടുവരികയാണ്, നല്ല മൂർച്ചയുള്ള ആണികളാ. ആണികൾ കൊണ്ടുവന്ന് ഓരോന്ന് നിരത്തി വെച്ചിട്ട് ആണിയുടെ മുകളിൽ മാഷിതാ ബീവി കിടത്തുന്നു. ഉമ്മമാരെ, ഒരു മുട്ടു സൂചി പോലും വേണ്ട, ഒരു മുള്ള് നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തേക്ക് തറച്ചാ നമുക്ക് വേദന സഹിക്കാൻ കഴിയുന്നുണ്ടോ? മാഷിതാ ബീവി കിടത്തുന്നത് അതേ ആണിയുടെ മുകളിലാണ്. ആണിയുടെ മുകളിൽ കിടത്തുന്നു, ആ ഒരു റൂമിൽ ആണിയുടെ മുകളിൽ കിടത്തിയിട്ട് ആ റൂമിന്റെ മുകളിൽ തന്നെ, റൂമിന്റെ ഉള്ളിൽ തന്നെ അയച്ചു കൊടുക്കുന്നത് ആരെയാണ്? ആ റൂമിലേക്ക് അയക്കുന്നത് വിഷങ്ങളുള്ള വലിയ പാമ്പുകളയാ. മാത്രമല്ല, തേളുകളെയും അങ്ങോട്ട് അയക്കുന്നു. തേളുകളെ മഹദിയുടെ ശരീരത്തിലേക്ക് വലിച്ചെറിയുകയാണ്, പാമ്പുകൾ ആ റൂമിലേക്ക് കയറ്റിയിടുകയാണ്. അതേ ആ ഉമ്മയുടെ മഹദിയുടെ ശരീരത്തിലേക്ക് ആണികളെ കയറ്റിക്കുകയാണ്. ചുറ്റിക കൊണ്ടുവന്നിട്ട് ഓരോ ആണികളും വെവ്വേറെയാക്കിയിട്ട് ശരീരത്തിലേക്ക് ആഞ്ഞു കുത്തുന്നു, അടിച്ചു കയറ്റുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് വീണ്ടും ആ മാഷിതാ ബീവിയോട് അതേ ഫിറഔന് പറയുന്നു, നീ അല്ലാഹുവിനെ നിഷേധിക്കു പെണ്ണേ, അതേ നിന്റെ വിശ്വാസം നീ മാറ്റിയില്ലെങ്കിൽ രണ്ട് മാസം വരെ ഈ രൂപത്തിൽ എന്നെ ശിക്ഷിക്കുന്നതാണ് പെണ്ണേ. മാഷിതാ ബീവിയുണ്ടോ ഈമാനെ വിശ്വാസം മാറ്റിക്കളയുന്നത്? ആർജവത്തോട് ഫിറൌനിന്റെ മുമ്പുകം നോക്കിയിട്ട് മാഷിതാ ബീവി പറയുകയാണ്, രണ്ട് മാസമല്ല 70 മാസത്തോളം എന്നെ നീ ക്രൂരമായി പീഡിപ്പിച്ചാലും എന്നെ ആക്രമിച്ചാലും ഏത് രൂപത്തിൽ എന്നെ നൊമ്പരപ്പെടുത്തിയാലും പടച്ച റബ്ബിലുള്ള വിശ്വാസം ഞാൻ മാറ്റൂല ഫിറൗനെ. ഇതും കൂടി കേൾക്കുമ്പോ ഫിറൗനിന്റെ ദേഷ്യം വർദ്ധിക്കുകയാണ്. ഫിറൗനുണ്ടോ ആ മാഷിതാ ബീവിയിൽ നിന്ന്? ആ വേർപിരിഞ്ഞ മാഷിതാ ബീവിയുടെ രണ്ട് മക്കള് ഒരു ഭാഗത്തൊരു റൂമിലാണ്. രണ്ട് പിഞ്ചോമന മക്കളെ കൊണ്ടുവരുന്നു, പെൺമക്കളാണ്. മാഷിതാ ബീവിയുടെ അരികിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് മാഷിതാ ബീവിയുടെ നെഞ്ചില് മാഷിതാ ബീവിയുടെ നെഞ്ചില്ല കുഞ്ഞുമോളെ ഇരുത്തിട്ട് കുഞ്ഞിയുടെ കഴുത്ത് അറുക്കുന്നു, കഴുത്ത് മുറിച്ചെടുക്കുന്നു.
നെഞ്ചിൽ കിടത്തി പ്രിയപ്പെട്ട കുഞ്ഞുമകളെ അറക്കുമ്പോ ഒരു ഉമ്മാക്കുണ്ടോ സഹിക്കാൻ കഴിയുന്നത്? എന്നിട്ട് വീണ്ടും പറയുന്നു, കുഫിരി ബില്ലാ, നീ പടച്ചറപ്പിലുള്ള വിശ്വാസം നീ ഒന്ന് നിഷേധിക്കു വെണ്ണേ, നിന്റെ വിശ്വാസം മാറ്റുവെണ്ണേ. നീ വിശ്വാസം മാറ്റിയില്ല എങ്കിൽ വൈല്ലാത ബഹുതു അബിന്തകിൽ സുഗറാ അലാഫിക്കി, നീ നിന്റെ വിശ്വാസം മാറ്റിയില്ല എങ്കിൽ നിന്റെ രണ്ടാമത്തെ പിഞ്ചുമകളുണ്ടല്ലോ ആ കുഞ്ഞിനെയും നിന്റെ വായ്ഭാഗത്ത് ആ കുഞ്ഞിനെ ഞാൻ അറുക്കും, എന്നിട്ടതിന്റെ ചോര രക്തം മുഴുവൻ നിന്നെ കൊണ്ട് കുടിപ്പിക്കുമെന്ന് ആക്രോശത്തോടുകൂടെ മഹദിയായ മാഷിത ബീവിയോട് ഫിറഔന് പറയുന്നു, എത്ര വലിയ ക്രൂരതയാ, സംസാരശേഷി പോലുമില്ലാത്ത ആ കുഞ്ഞിനെ അറുക്കാൻ ഒരുങ്ങുമ്പോ അതേ മാഷിതാബി വിഷമിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയുന്നില്ല, എന്റെ വിശ്വാസത്തിൽ നിന്ന് ഞാൻ മാറിയാലോ, അതല്ല ഇനി മാറിയില്ലെങ്കിൽ ഈ കുഞ്ഞിനെ ഇവര് അറുക്കുമല്ലോ. ആ സമയത്ത് അത്ഭുതം എന്ന് പറയട്ടെ, ഫൈദല്ലത്തിഫുലു തതകല്ലമൂ, അതേ ഇതുവരെ സംസാരിക്കാതെ ചെറിയ കുഞ്ഞുമോള് അവിടുന്ന് പറയുന്നു, ഉമ്മാ പതരരുതുമ്മാ, വിശ്വാസത്തിൽ നിന്ന് മാറരുതുമ്മാ, യാ ഉമ്മീ ലാ തജസഈ, ഒരിക്കലും അങ്ങ് പിന്തിരിയല്ല ഉമ്മാ. കാരണം എന്തേ? ഫഇന്നല്ലാഹ ബനാലക ബൈതം ഫിൽ ജന്ന, നിങ്ങൾക്ക് അല്ലാഹു സ്വർഗത്തിൽ വലിയ കവാടം, വലിയ കൊട്ടാരത്തിൽ വലിയൊരു വീട്, സ്വർഗീയ ലോകത്ത് വലിയൊരു വീട് കൊട്ടാരം പണിതിട്ടുണ്ട് ഉമ്മാ. ഫിറൌനിന്റെ മുമ്പിൽ ആദർശം പണയം വെക്കല്ലേ ഉമ്മാ. ആർജവത്തോട് ഇത് ഈ കുഞ്ഞുമോൾ സ്വന്തം ഉമ്മയോട് പറഞ്ഞപ്പോ മഹദിയായ മാഷിതാബീവി പറയുന്നു, എടാ ഫിറൌനെ, നീ എന്നെ അറുത്തോ, എന്റെ കുഞ്ഞിനെ നീ കൊന്നുകളഞ്ഞോ, ഒരു നിലയിലും എന്റെ റബ്ബിനെ മാക്കഫറത്തുമില്ല, അല്ലാഹുവിലുള്ള വിശ്വാസം ഒരിക്കലും ഞാൻ മാറ്റൂല, ഒരിക്കലും ഞാൻ പിന്തിരിയൂല. ഈ നിലയിൽ അവസാനമായി ആ ഉമ്മയെയും കുഞ്ഞിനെയും ഫിറൌന് കൊന്നുകളഞ്ഞു. ഉമ്മമാരെ, പ്രിയപ്പെട്ട പെങ്ങളെ, ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് ഇസ്ലാമിനെ പറയിപ്പിക്കുന്ന തരത്തിൽ പല നിലയിലും നമ്മൾ മുന്നോട്ട് പോകുമ്പോ അതേ നമ്മുടെ ഹറാമായ ഭാഗങ്ങൾ പോലും പ്രദർശിപ്പിച്ച് ഇസ്ലാമിന് ദുഷ്പേരുണ്ടാക്കുന്ന ഉമ്മമാരുണ്ടോ? മതത്തിനെ കളിയാക്കുന്നവരുണ്ടോ? മഹദികളായ മാഷിതാബീവയെന്ന് ഓർമ്മിക്കണേ. അവരെ രക്തവും ശരീരവും മജ്ജയും മാംസവും ജീവിതം തന്നെ സമർപ്പിച്ചുകൊണ്ടാ ഈ പരിശുദ്ധ ദീനിനവര് വളർത്തിയത്. എത്രമാത്രം കഷ്ടപ്പാടുകളാ അവര് സഹിച്ചത്. ഏതെങ്കിലും ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ പരിശുദ്ധ ഇസ്ലാമിനെ പണയം വെക്കല്ലേ, സോഷ്യൽ മീഡിയകളിലല്ലേ വലിയ വൈറലായി നടന്നത്. മലപ്പുറം ജില്ലയിലെ രജാമിത എന്ന് പറയുന്ന ഒരു ടീച്ചറ് അതേ ഖുതുബ നിർവഹിക്കുകയാ, നിസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുകയാ, പിന്നില് ആണത്തമില്ലാത്ത ചില പുരുഷക്കോലങ്ങള് അതേ മഅമൂമായി നിൽക്കുന്നു. എവിടെയത്തെ ഫിത്നയും ഫസാദും നിറഞ്ഞ കാലമല്ലേ ഉമ്മാ? നമുക്ക് നിസ്കരിക്കാനുള്ള ഭവനം നമ്മുടെ വീട് തന്നെയല്ലേ? ഏതോ ചില ആളുകളോ
മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി തബ്ലീഗ് ഖദിയാനികളെ പോലോത്ത ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് കടന്നു വരുന്ന പുത്തനാശയക്കാര് ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി സ്ത്രീകളോട് പള്ളിയിൽ പോവണമെന്ന് ആഹ്വാനം നടത്തിയാൽ അവർക്ക് വേണ്ടി ഈ പരിശുദ്ധ ദീനിനെ നിങ്ങൾ പണയം വെച്ചാൽ ഉമ്മ നിങ്ങളെ റബ്ബ് വെറുതെ വിടൂല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ അവിടെ തരികിൽ വന്നിട്ടല്ലേ സ്ത്രീകള് ചോദിച്ചത്, യാ റസൂലല്ലാഹ് ഞങ്ങളും പള്ളിയിൽ വന്ന് നിസ്കരിച്ചോട്ടെ നബിയെ, ഞങ്ങൾക്കും പുരുഷന്മാർക്ക് കിട്ടുന്ന കൂലി ഞങ്ങൾക്കും സമ്പാദിക്കണം, അവിടത്തെ പിന്നിൽ നിന്ന് നിസ്കരിക്കുമ്പോ എത്ര കൂലിയാ പ്രതിഫലമാ അല്ലാഹു അവർക്ക് നൽകുന്നത്, ഞങ്ങളും പള്ളിയിൽ വന്ന് നിസ്കരിച്ചോട്ടെ നബിയെ. ആ സമയത്ത് ഹബീബ് തങ്ങൾ എന്താ പ്രതികരിച്ചത്, നിങ്ങളെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിസ്കരിക്കല ഏറ്റവും പള്ളിയേക്കാൾ നിങ്ങൾക്ക് ഉത്തമ, നിങ്ങളെ വീടാണ് ഹൈറെന്ന് പറഞ്ഞവരെ മടക്കിയേച്ചില്ലേ, നിങ്ങളെ പള്ളിയിൽ വന്ന് നിസ്കരിച്ചാൽ അതിനേക്കാളും കൂലി നിങ്ങൾക്ക് പള്ളിയിൽ നിസ്കരിക്കുന്നതിന്റെ കൂലി നിങ്ങളെ വീടിൽ നിന്ന് സമ്പാദിക്കാമെന്ന് ഹബീബ് തങ്ങളല്ലേ പറഞ്ഞത്. എന്റെ ഉമ്മമാരെ ആ നിലയിൽ ഹബീബ് തങ്ങൾ അനുസരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന നല്ല പെങ്ങന്മാരായി ഉമ്മമാരായി നമ്മൾ മാറണം. അല്ലാഹു നമ്മുടെ മുസ്ലിം സമൂഹത്തിലുള്ള സർവ ഉമ്മമാർക്കും നല്ലത് ചിന്തിച്ചുകൊണ്ട് നല്ലത് പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ സംസാരം ഞാൻ ചുരുക്കുകയാണ്. ദീർഘമായി ഇനി പറയുന്നത് ഒരിക്കലും ഈ സദസ്സിനോട് ചെയ്യുന്ന അനീതിയാണെന്ന ബോധം എനിക്കുണ്ട്. വിശാലമായൊരു പ്രസംഗം ഇവിടെ നടന്നു, എന്നിട്ടും ദീർഘമായി ഇനി ഒരു പ്രഭാഷണം. നിങ്ങൾക്ക് വലിയൊരു വിഷമമുണ്ടാകുമെന്നറിഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കിക്കോട്ടെ. മുഅ്മിനീങ്ങളെ, ശേഷിക്കുന്ന തുച്ഛമായ ആയുസ്, നമ്മുടെ ആയുസ് എത്രയാണെന്ന് പറയാൻ കഴിയുമോ? എവിടെയാ നമ്മുടെ അവസാന ശ്വാസം വലിക്കുന്നതെന്ന് പറയാൻ കഴിയുമോ? ഈ സംസാരിക്കുന്ന എനിക്ക് ഞാൻ ജോലി ചെയ്യുന്ന പെർമുദ പള്ളിയിലേക്ക് എത്തുമെന്ന ധൈര്യം എനിക്കില്ല. ഈ സംസാരം കേൾക്കുന്ന നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലേക്ക് എത്തുമെന്ന ഉറപ്പുണ്ടോ? ഏതെല്ലാം സ്ഥലത്ത് വെച്ചാ അള്ളാഹു നമ്മെ പിടികൂടുന്നത്? അള്ളാഹു പെട്ടെന്നുള്ള മരണങ്ങൾ തൊട്ട് നമ്മെ കാത്തു രക്ഷിക്കട്ടെ. നിങ്ങൾക്കറിയുമോ, പത്രങ്ങളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെയല്ലേ നമ്മൾ അറിഞ്ഞത്? അതേ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കണ്ണൂർ ജില്ലയിലെ ഒരു സിനിമാ തിയേറ്ററിൽ സിനിമ കാണുന്ന ഒരു മനുഷ്യൻ ആ സിനിമ കാണുന്നതിനിടയിൽ മരണപ്പെട്ടു. അവന്റെ റൂഹ് റബ്ബ് പിടിച്ചു. പരിസരത്തുള്ള ഒരാളും മറഞ്ഞില്ല. സിനിമ എല്ലാം തീർന്നു. സിനിമാ തിയേറ്റർ പൂട്ടിയിട്ട് അതിന്റെ ബന്ധപ്പെട്ട ആളുകൾ വീട്ടിലേക്ക് പോയി. രാവിലെയാകുമ്പോഴേക്കും വീട്ടിൽ ആളെ കാണാതെ വന്നപ്പോ വീട്ടുകാരന്വേഷിക്കുന്നു. അവസാനം എവിടെയാണെന്ന് മകനെന്ന് അന്വേഷിക്കുമ്പോ ലഭിക്കുന്ന മറുപടി, സിനിമാ തിയേറ്ററിലെ ചാരകസേലയിൽ കാലിന്റെ മുകളിൽ കാല് കൈവച്ചുകൊണ്ട് തന്നെ കൈകെട്ടിയിട്ട് ആ മനുഷ്യൻ അങ്ങനെ ഉറങ്ങുന്നത് പോലെ കാണുകയാണ്. അതേ റൂഹ് പിരിഞ്ഞ് 12 മണിക്കൂർ കഴിഞ്ഞു, ഒരാളും മറിഞ്ഞിട്ടില്ല. ആ മനുഷ്യന്റെ ശരീരമൊരൊന്നു നിവർത്തിയിട്ട് കിടത്താൻ പോലും കഴിയുമോ? ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവന്റെ കണ്ണ് പൂട്ടണമെന്നല്ലേ പറഞ്ഞത്? വായാതെ അവന്റെ വായ പെട്ടെന്ന് കൂട്ടിക്കെട്ടണമല്ലേ ഇസ്ലാം പഠിപ്പിക്കുന്നത്? കൈക്കാലുകൾ നിവർത്തി റെഡിയാക്കി കിടത്തണമെന്നല്ലേ ഇസ്ലാം പഠിപ്പിക്കുന്നത്? എന്തുകൊണ്ട് ആ സമയം കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് റെഡിയാക്കാൻ പോലൊന്ന് ശരിയായിട്ട് ആ കൈക്കാലുകളൊന്ന് നിവർത്തി വെക്കാൻ പോലും കഴിയൂല? ഇത്തരത്തിൽ ഈ മനുഷ്യന്റെ റൂഹ് പിരിയുന്നത് 12 മണിക്കൂറിന് ശേഷമാണ് ഇവര് വന്നിട്ട് കാണുന്നത് അറിയുന്നത്. ഇവരാണെങ്കിലോ കൊണ്ടുപോയി മലർത്താൻ കഴിയുന്നില്ല, കൈക്കാലുകളൊന്ന് റെഡി കഴിയുന്നില്ല. അവസാനം എങ്ങനെയോ വെള്ളമടിച്ച മയ്യത്ത് കുളിപ്പിച്ചു. വലിയൊരു തുണി കൊണ്ടുവന്ന് പുതഞ്ഞു. ഒരു കസേരയിൽ ഇരിക്കുന്ന രൂപത്തിലാണ്, കൊലത്തിലാണ് കൊണ്ടുപോയിട്ട് വലിയ തെങ്ങിന്റെ കുഴി കുഴിക്കുന്നത് പോലെ ഒരു കുഴി കുഴിച്ചിട്ട് ആ കുഴിയില്ല മനുഷ്യനെ മണ്ണ് മൂടിയിട്ട് മറവ് ചെയ്ത സംഭവമല്ലേ നമ്മൾ അറിഞ്ഞത്? അല്ലാഹു ഇത്തരത്തിലുള്ള അവസ്ഥയെ തൊട്ട് നമ്മെ കാത്തു രക്ഷിക്കട്ടെ. നന്നായിട്ടൊന്ന് മരിക്കാനെങ്കിലും കഴിയണ്ടയോ? അതുകൊണ്ട് ചെറിയ തുച്ഛമായ ആയുസ്, ഈ ചെറിയ ജീവിതത്തിൽ അഹങ്കാരം വേണ്ട.
ഞാൻ വലിയവനാണെന്ന ചിന്ത വേണ്ട. വലിയവരോട് ബഹുമാനത്തോടെ, ചെറിയവരോട് കാരുണ്യം കാണിച്ച് നല്ലവരായി ജീവിക്കാൻ നമുക്ക് കഴിയണം. ഒരാളെയും നമ്മുടെ നാവ് കൊണ്ട് ഗൈബത്ത് പറയരുത്, ഒരാളെയും നമ്മൾ മോശമാക്കരുത്. ഒരൊറ്റ പണ്ഡിതന്മാര് ഏത് സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാവട്ടെ, അതേ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആളായില്ല എന്നതിന്റെ പേരിൽ, ഞാൻ പ്രവർത്തിക്കുന്ന സംഘടനയുടെ ആളായില്ല എന്നതിന്റെ പേരിൽ ആലിമിങ്ങളെ പണ്ഡിതന്മാരെ ചീത്ത പറയുന്നവരുണ്ടോ? അസാധാതുക്കളെ പരിഹസിക്കുന്നവരുണ്ടോ? ഉപ്പാപ്പയായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടൂല. സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയുള്ള ആലിമിങ്ങളെ ഇടയിൽ അല്ലാഹു യോജിപ്പ് നൽകുമാറാവട്ടെ. സുന്നികളെ ഐക്യം അല്ലാഹു പെട്ടെന്ന് പുലർന്നു കാണാതെ കണ്ടാസ്വദിക്കാൻ സുന്നി വിശ്വാസികൾക്ക് റബ്ബേനി തൗഫീഖ് നൽകണം അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശത്രുക്കള് വഹാബികളാ, പുത്തനാശയക്കാരാ, ദീനിന്റെ വിരോധികളാ, അവരോട് നമുക്ക് വ്യക്തി വൈരാഗ്യമില്ല. പക്ഷേ നമ്മുടെ ഹബീബിന് അവർ നിസ്സാരമാക്കിയതിന്റെ പേരുള്ള ദേഷ്യമാ. ഇസ്ലാമിന് അവർ സമൂഹത്തില് ഭീകരവാദ പ്രസ്ഥാനങ്ങളിലേക്ക്, ISIS പോലത്തെ ഇസിൽ ആഗോള ഭീകര സംഘടനയിലേക്ക് കേരളത്തിൽ നിന്ന് പോലും ആടുമേയ്ക്കാനും തീവ്രവാദത്തിൽ പ്രവർത്തിക്കാനും ഇത്തരത്തിലുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജന്റ് പാർട്ടിയായി പ്രവർത്തിച്ചു എന്നതിന്റെ പേരിലാണ് ഇവിടെയുള്ള സലഫികളോട് നമുക്ക് ദേഷ്യമുള്ളത്. ഹബീബ് തങ്ങൾ പഠിപ്പിച്ച് ദീനിന് കീറി മുറിച്ചു എന്നതിന്റെ പേരിലാ പുത്തനാശയക്കാരോട് നമുക്ക് ദേഷ്യമുള്ളത്. അതല്ലാതെ ഒരൊറ്റ മുസ്ലിമിനോട് നമുക്ക് വൈരാഗ്യമില്ല, വിദ്വേഷമില്ല. സുന്നികളായ നമ്മളുടെ സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ, അത് ആലിമിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ അവർ തീർക്കും. നമ്മൾ അണികളായ നമ്മൾ നല്ല സ്നേഹത്തോടെ, ഒത്തൊരുമയോടെ, സൗഹാർദ്ദത്തോടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ നമുക്ക് കഴിയണം. നമ്മുടെ നാവ് കൊണ്ട് പണ്ഡിതന്മാരെ ചീത്ത പറഞ്ഞാൽ, സാദാത്തുക്കളെ കുറ്റപ്പെടുത്തിയാൽ, അതേ നമ്മുടെ നാവിന് സീല് വെച്ച് പോയി, ആഖിറത്തിലേക്ക് എത്തിയാ നമ്മൾ പച്ചക്കള്ളം പറഞ്ഞ നാവ്, ഗൈബത്ത് പറഞ്ഞ നാവ്, ഫിത്നയും ഫസാദിനും ഉപയോഗിച്ച നാവുണ്ടല്ലോ, റബ്ബ് സീല് വെച്ച് പോയി. അവിടെ സംസാരിക്കുന്നത് വാചാലനാവുന്നത് വത്തു കല്ലിമുനായി, നമ്മുടെ കൈ സംസാരിക്കുകയാണ്. അതേ കാലുകൾ സാക്ഷി നിൽക്കുന്ന സമയം മുഅ്മിനീങ്ങളെ കൈ സംസാരിക്കുമ്പോ കാലത് ശരിയാണെന്ന് പറഞ്ഞ് സാക്ഷി നിൽക്കുകയാ, ആ കുടുങ്ങിപ്പോവുന്ന സാഹചര്യം അത് നമുക്ക് തരണം ചെയ്യണമെങ്കിൽ മുഅ്മിനീങ്ങളെ അവിടെ കുടുങ്ങിക്കിടക്കാതിരിക്കും. നമ്മുടെ നാവ് കൊണ്ട് ഒരാളെയും മോശമാക്കരുതേ, പണ്ഡിതന്മാരെ കുറ്റപ്പെടുത്തരുതേ. നമ്മുടെ ഖുവ്വത്തുൽ ഇസ്ലാം പോലത്തെ സംഘടനകളിൽ ഒരാളോടും പ്രത്യേകമായ ഡിസ്ക്രിമിനേഷൻ, വിവേചനം കാണിക്കാതെ നാട്ടിലുള്ള പാവപ്പെട്ടവര്, നാട്ടിലുള്ള സാധുക്കള്, അശരണരായ അഗതികളായ അനാഥകളായ ആളുകൾക്ക് സഹായമെത്തിക്കാൻ, തണലേകാൻ, സ്വന്തനം നൽകാ, അവർക്ക് വലിയ പ്രയാസങ്ങളെ പരിഹരിച്ചു കൊടുക്ക. നമ്മുടെ യുവാക്കൾ ഒന്നിച്ചിരുന്ന് പ്രവർത്തിക്കുമ്പോ അവരോട് സഹകരിക്കേണ്ട ബാധ്യത മുസ്ലിമേ നമുക്കില്ലേ? ഇങ്ങനെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ആഖിറത്തിലേക്ക് എന്തെങ്കിലും ചെയ്തു കൂട്ടാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ, ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തല്ല, അള്ളാഹുവിന്റെ സഹായം അവന് എപ്പോഴും ഉണ്ടാകുമല്ലോ. അതല്ലേ ഹബീബ് തങ്ങൾ പറഞ്ഞത്, ഇർഹമൂ മൻ ഫിൽ അർളി വയർഹമുക്കും മൻ ഫിസ്.
നിങ്ങളെ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുമ്പോ ആകാശത്തിന്റെ അതിപ്പൻ നിങ്ങളോട് കരുണ ചെയ്യുകയാണ്, നിങ്ങളെ പ്രയാസങ്ങൾ തീർത്തു തരുകയാണ്. അങ്ങനെ സമൂഹത്തിലുള്ള എല്ലാവർക്കും നന്മ വരണമെന്ന നല്ല നിയത്തോടുകൂടെ ഒരാളോടും പരവണിയാതെ, ഒരാളെയും വഞ്ചിക്കാതെ, ഒരാൾക്കും നമ്മൾ ഒരു നിലക്കും പ്രയാസം വരാതെ രൂപത്തിൽ നല്ലവരായി ഭൂമിയിലുള്ള ഒരാൾക്ക് നന്നെ കൊണ്ടൊരു ബുദ്ധിമുട്ട് വന്നുകൂടാ എന്ന നല്ല നിയത്തോടുകൂടെ നല്ലവരായി ജീവിച്ച് അവസാനം ആഖിബത്തു നന്നായി അതേ കലിമത്ത് തൗഹീദിൽ ഏറ്റവും നല്ല കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ പരിശുദ്ധമായ വചനം പറഞ്ഞു കുടുംബക്കാരെ മുമ്പിൽ വസിയത്ത് പറഞ്ഞ് നമുക്ക് നല്ല നിലയിൽ മുത്ത് ഹബീബിന്റെ മുഖം കണ്ട് മരിക്കാൻ കഴിയണം. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. ഈ മജ്ലിസിന്റെ ഒരു വസിയത്ത് നിലക്ക് പറഞ്ഞോട്ടെ, ദിവസവും മുത്ത് ഹബീബ് തങ്ങളെ വേൽ സ്വലാത്ത് പറയുന്നവരാകണേ. ഒരു ദിവസത്തിലൊരു 100, 101 സ്വലാത്തെങ്കിലും പറയാൻ ഉമ്മമാരെ രക്ഷിതാക്കളെ നമുക്ക് കഴിയണം. ദിവസവും നിസ്കരിക്കുന്ന നമ്മൾ ഓരോ വക്കത്തിന് നിസ്കാരത്തിന് ശേഷം ഒരു 20 സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ ചുരുങ്ങിയതൊരു 100 സ്വലാത്ത് നമുക്ക് ഇഷാവോടുകൂടെ പൂർത്തീകരിക്കാൻ കഴിയുമല്ലോ. 1000 സ്വലാത്ത്, 10000 സ്വലാത്ത് വരെ ചെല്ലുന്ന മോമിനുകൾ ഈ സദസ്സിലുണ്ട് എന്ന എന്റെ വിശ്വാസം. മോമിനുകളെ എന്നും ആ മുത്ത് ഹബീബ് തങ്ങളെ നമുക്ക് സ്വലാത്തിലൂടെ ബന്ധപ്പെടാ. ഈ പരിശുദ്ധമായ മാസം മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹമ്മദ് കബീരി രിഫായി തങ്ങളെ ഓർക്കുന്ന അനുസ്മരിക്കുന്ന മാസമല്ലേ? മുത്ത് ഹബീബിന്റെ ചാരത്ത് ഫിഹാലത്തിൽ ബഉദി റൂഹി കുന്തു റസിലുഹാ എന്ന് പറഞ്ഞ് ബൈത്ത് പാടിയിട്ട് ആ മുത്ത് ഹബീബ് തങ്ങളെ സ്നേഹം പിടിച്ചു പറ്റിയ നബിയേ. പാവപ്പെട്ട അഹമ്മദ് കബീർ വിദൂരദിക്കിൽ നിന്ന് വന്നിട്ടുണ്ട്, അവിടത്തെ ആ കൈയൊന്ന് ചുംബിക്കണം, അതൊന്ന് കൊണ്ടൊന്ന് നീട്ടിത്തരണമെന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പാടിത്തീരേണ്ട താമസം മുത്ത് ഹബീബ് കൈ നീട്ടിയല്ലേ. അത് ചുംബിച്ച മതി വരുവോളം ഹബീബ് തങ്ങളോടുള്ള സ്നേഹം ഒന്നുകൂടി ഊട്ടിയുറപ്പിച്ച് നമുക്ക് നേത്രം നൽകിയ മാതൃകയായ മഹാനല്ലേ റിഫായി ഷേഖ് തങ്ങൾ. ആ മഹാന്മാരെല്ലാം വലിയ ബന്ധം ഹബീബ് തങ്ങളിലൂടെ സ്ഥാപിച്ചപ്പോ അവരാനന്തരക്കാരായ അവര് സ്നേഹിക്കുന്ന അനുയായികളായ നമ്മൾക്കും ഹബീബ് തങ്ങളുമായൊരു കണക്ഷന് വേണം. ഈ കൊക്കച്ചാലിൽ നിന്ന് മുത്ത് ഹബീബിന്റെ പേരിൽ സ്വലാത്ത് പറയുമ്പോ ലോകത്തെ 165 കോടി മുസ്ലിങ്ങളെ മനസ്സാകുന്ന മാണിക്ക കൊട്ടാരത്തിലെ തുല്യതയില്ലാത്ത സുൽത്താൻ അങ്ങനെ പരിശുദ്ധമായ മദീനത്തിൽ മുനവ്വറയിൽ നിന്ന് മുത്ത് ഹബീബ് നമ്മെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, നമ്മയെല്ലാം നിരീക്ഷിക്കുന്നുണ്ടെന്ന വിശ്വാസത്തോടുകൂടെ സ്വലാത്ത് പറയുമ്പോ അതെല്ലാം ഏറ്റെടുത്തു നമ്മെ പരിചയപ്പെടാൻ അത് കാരണമാകുന്നു. ആഖിറം വിജയിക്കാൻ അത് വലിയ കാരണമാവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ സദസ് അതിന് അനുകൂലമായ അതിന് സാഹചര്യം ഒരുക്കുന്നൊരു മജ്ലിസായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പ്രഖ്യാപനം നടന്നതു മുതൽ ഈ പരിപാടി തീരുമാനിച്ചത് മുതൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പലരുമുണ്ട്. സോഷ്യൽ മീഡിയകളിൽ പ്രചരണം നടത്തിയവർ, ഫ്ലക്സുകൾ സ്ഥാപിച്ചവർ, നോട്ടീസ് പതിപ്പിച്ചവര്, ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായ സഹായങ്ങൾ നാട്ടിലുള്ള വിദേശത്തുള്ള പലരും നൽകിയവരുണ്ട്. ഈ പരിപാടിയുടെ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും സഹായങ്ങൾ ചെയ്തവരുണ്ട്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കമ്മിറ്റി ഭാരവാഹികളുണ്ട്. നമ്മുടെ പരിപാടി ലൈവായി ലോകത്തുള്ള പല ഭാഗങ്ങളിലേക്ക് ദർശിക്കാനുള്ള അവസരം കൊടുത്ത നമ്മുടെ പ്രിയപ്പെട്ട ലൈവിന്റെ തത്സമയം സംപ്രേഷണം ചെയ്ത കൂട്ടുകാരുണ്ട്. നമുക്ക് നല്ല നിലയിൽ സൗണ്ട്സ് ക്രമീകരിച്ചിട്ട് തന്ന കൂട്ടുകാരനുണ്ട്. അങ്ങനെ ആരെല്ലാം ഏതെല്ലാം രൂപത്തിൽ സഹകരിച്ചവരുണ്ടോ എല്ലാവർക്കും ഇനി അർഹമായ തക്കതായ പ്രതിഫലം നൽകണമല്ലാ. അഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്നൊരു മജ്ലിസായി ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണം റഹ്മാനേ. ഇൻഷാഅല്ലാഹ് ഇനിയും സംസാരിച്ചാൽ അത് ഒരിക്കലും ഈ സദസ്സിനോട്
ചെയ്യുന്ന ക്രൂരതയാണെന്ന് മനസ്സിലാക്കി ചുരുക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകി നമുക്ക് വിശാലമായി മറ്റൊരവസരത്തിൽ സംവദിക്കാമെന്ന് പറഞ്ഞ് വാക്കുകൾ ചുരുക്കുന്നു. ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച പല ആളുകളുമുണ്ട്. ഇൻഷാല്ലാ നമ്മുടെ മൊയ്തീൻ സാർ അതിവിടെ വായിക്കും. നമ്മുടെ കാമിൽ സ്കൂള് എൻ്റെ അധ്യാപകൻ, ഞാൻ മുഹിമാത്തിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് പഠിപ്പിച്ച എൻ്റെ ഗുരുവ് കൂടിയാണ്, അധ്യാപകൻ കൂടിയാണ് നമ്മുടെ ലത്തീഫ മാഷ്. വർഷങ്ങൾക്ക് മുമ്പേ കാമിൽ സ്കൂളുമായി ബന്ധപ്പെടാനും